അൽഹംദുലില്ലാ. നമ്മുടെ ഈ അനുസ്മരണ സമ്മേളനത്തിന് അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട റയീസുൽ ഉലമയുടെ സാന്നിധ്യം, ബഹുമാനപ്പെട്ട മുഹയസുന്ന ഷെയ്ഖുന പൊന്മള ഉസ്താദിൻ്റെ സാന്നിധ്യം, അതേപോലെ നമുക്കിപ്പോൾ ഏതാനും വാക്കുകൾ നമ്മെ ഉപദേശിച്ച മഞ്ഞപ്പെറ്റ ഉസ്താദിൻ്റെ സാന്നിധ്യം, ഇതെല്ലാം നമ്മുടെ ഈ മജ്ലിസിന് വളരെ വലിയ പുണ്യം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അള്ളാഹുവേ, ഈ സഭ നീ സ്വീകരിക്കണേ. അള്ളാഹ്, ഇനി ഞാനൊരല്പം സംസാരിക്കുന്നേ ഉള്ളൂ, അപ്പോഴേക്കും ഇൻഷാ അള്ളാഹ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് നമ്മുടെ മജ്ലിസിലേക്ക് എത്തിച്ചേരും. ഞാൻ ഈ ഉസ്താദവർഗളുടെ ഉറൂസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കഴിഞ്ഞ എല്ലാ മജ്ലിസുകളിലും ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നിങ്ങോട്ട് പ്രസംഗിക്കാൻ വേണ്ടി വരുമ്പോൾ രാവിലെ, ഇന്നിപ്പോൾ നെല്ലിക്കുത്ത് ഉസ്താദിൻ്റെ ഉറൂസാണല്ലോ, മുമ്പ് പറയാത്ത എന്തെങ്കിലും ഒരു പുതിയത് പറയണ്ടേ ഉസ്താദിനെ സംബന്ധിച്ച് എന്ന് വിചാരിച്ച് പണ്ട് നന്ദിയിൽ പഠിക്കുന്ന കാലത്തുള്ള ചില അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുത്ത് നോക്കുമ്പോൾ പഴയ ഒരു നോട്ട്ബുക്കുണ്ട്. അപ്പം അതിങ്ങനെ നോക്കുമ്പോൾ അന്നൊരിക്കൽ കോഴിക്കോട് വച്ച് നടക്കുന്ന ഒരു മഹല്ലത്തിലെ ജീരാനി ഉറൂസ് മുബാറക്കിന് പോകാൻ നന്ദിയിൽ മുതല്ലിമാകുമ്പം ഒരു നാട്ടുകാർ എന്നെ ക്ഷണിച്ചു. എനിക്കപ്പം മുഹയിദ്ദീൻ ഷേഖ് തങ്ങൾ വലിയൊരു മഹാനാണ് എന്നുള്ള വിവരം അല്ലാതെ വേറെ എൻ്റെ അടുത്ത് വിവരങ്ങളൊന്നോട്ടില്ല. വയല് പറയാൻ വേണ്ടി ഏൽക്കും ചെയ്തേക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യും? പണ്ട് മിഹ്റാജ് എന്ന വിഷയത്തെപ്പറ്റി വയല് പറയാൻ ഒരു മൂലാരെ വിളിച്ചു. അപ്പം മൂപ്പര് ഓരോരോ സംഭവം ഇങ്ങനെയാണ് പറഞ്ഞിട്ട് പറയും, ഈ സംഗതി ഉണ്ടല്ലോ ഇത് മിഹ്റാജിന് പോയ നബി പറഞ്ഞതാണ്. വേറെ ഒരു സംഭവമാണ് പറഞ്ഞിട്ട് പറയും, ഇതും മിഹ്റാജിന് പോയ നബി പറഞ്ഞതാണ്. അങ്ങനെ ഒരു സംഭവം പണ്ട് ഞങ്ങളൊക്കെ എസ് എസ് എഫുകാരായപ്പോൾ റഹീം സാഹിബ് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു. അപ്പം മാതിരി ഇത് മിഹ്റാജിന് പോയ നബി പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ഓരോ സംഭവമാണ് പറയുക. ഇതൊക്കെ മിഹ്റാജിന് പോയ നബി പറഞ്ഞതാ എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കണേ എന്ന് ചോദിച്ചാൽ മതി. അപ്പം എന്ന മാതിരി ആ നാട്ടിൽ ചെന്നിട്ട് ഇതൊക്കെ ജീലാനി ഷേഖ് തങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞാൽ പറ്റുമല്ലോ. അപ്പം ഞാനിങ്ങനെ അസറ നിസ്കാരം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിൻ്റെ അടുത്ത് ചിലപ്പോൾ ഇങ്ങനെ ഒരു സന്തോഷത്തിനിങ്ങനെ പോയി കുറേ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദ് ഞാനൊരു കുടുക്ക് കുടുങ്ങിക്കണോ? അപ്പം എന്തേന്ന് ചോദിച്ചു, എനിക്ക് ജീലാനി തങ്ങളെ പറ്റിയിട്ട് ഒരു വയല് പറയാൻ വേണ്ടി ഒരു മഹല്ലത്തിൽ ഒരു ക്ഷണം ഉണ്ട്, അതുകൊണ്ട് അവിടെ നല്ലൊരു വയല് ജീലാനി തങ്ങളെ പറ്റി പറയണം, എനിക്കാണിച്ച് അതിനെ പറ്റി ഒന്നും അറിയില്ല. ആ ഒരു മുന്തിരി ജ്യൂസ് അറ്റയാ നമ്മളെ നന്ദിയിൽ ഞങ്ങളെ കോളേജിന്റെ തൊട്ടടുത്തൊരു ബാബാജി എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് കച്ചവടം ഉണ്ട്. അന്നാകെ ഒരു ജ്യൂസ് തന്നെ ഉള്ളൂ. ഇന്നാണല്ലപ്പോ ജ്യൂസൊക്കെ പണങ്ങനെ കുറേ കോലത്തിലായത്. അന്ന് ആകെ ഒരു ഇനം ജ്യൂസുള്ളൂ, അത് മുന്തിരി ജ്യൂസാണ്. ഇന്നിപ്പോൾ പല ഇനവും ജ്യൂസാണ്. അതിങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ പിന്നെ പീടിയിൽ ഒരു സാധനം ഇപ്പോൾ ഒഴിവാക്കേണ്ടതില്ല, എല്ലാ സാധനവും കൂട്ടിയിട്ട് ജ്യൂസാക്കും. ഒന്നിങ്ങനെ പുതിയ പേരിട്ടിട്ട് ജ്യൂസ് കൊടുത്താൽ അതിന് നല്ല ചിലവും കിട്ടും. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാളിങ്ങനെ കഞ്ഞി കുടിക്കേ. ഇപ്പം എൻ്റെ ഒരു മകളും കുട്ടികളും ഉണ്ട് ദുബായിൽ. ഒരു കുട്ടികളെ ചോദിച്ചു, ഇപ്പം എന്താ കുടിച്ചെന്ന് ചോദിച്ചു. ഞാൻ കഞ്ഞി കുടിച്ചാണ് മക്കളെയാണ്. കുട്ടികൾക്ക് ഒരു ചിരി കഞ്ഞിയാണിട്ട്. അപ്പൊ എനിക്കും തോന്നി ഇവരിന്നെ ഈ ചിരിച്ച് പറ്റിച്ചതിനൊന്ന് തിരിച്ചു പറ്റിക്കണമെന്ന് എനിക്കും തോന്നി. ഞാൻ പിറ്റേന്ന് പെണ്ണുങ്ങളോട് പറഞ്ഞു, ഞമ്മക്ക് കുറച്ച് ചെറിയ അരിൻ്റെ കഞ്ഞി വെക്ക. ചെറിയ അരിൻ്റെ കഞ്ഞി വെച്ച് കഞ്ഞിയൊക്കെ ക്ലാസ്സിലാക്കി, പാത്രത്തിൽ നിന്നാണ് ഒഴിവാക്കിയിട്ട് ക്ലാസ്സിലാക്കി. ക്ലാസ്സിൽ ഇങ്ങനെ കുളിക്കുമ്പോൾ കുട്ടി വന്നിട്ട് ചോദിച്ചു, ഇപ്പം എന്താ കുടിച്ചെന്ന് ചോദിച്ചു. ഇത് റൈസ് ജ്യൂസാണ്, ദുബായിലും കൂടി കിട്ടാത്ത ജ്യൂസാണ് റൈസ് ജ്യൂസ്. സുബ്ഹാനല്ല, കുട്ടികളൊക്കെ സജീവമായി എല്ലാവരും കുടിച്ച്, എനിക്കന്ന് കിട്ടിയില്ല. അപ്പൊ ഇന്നിപ്പോ ഏത് സാധനം എന്താക്കാം ജ്യൂസാക്കി അടിക്കാൻ പറ്റും. അന്ന് ഈ മുന്തിരി ജ്യൂസ് തന്നെ ഉള്ളു. ഇപ്പൊ വലിയൊരു ക്ലാസ്സിൽ മുന്തിരി ജ്യൂസ് വാങ്ങി ഉസ്താദിനെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ജീലാനി തങ്ങളെ പറ്റി വയല് പറയുമ്പോൾ പറയാൻ
ഉസ്താദ് പഠിപ്പിച്ചു തന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്ന് മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ പറ്റി ഉസ്താദിന്റെ ഒരു ക്ലാസ് ഇങ്ങക്കും പറഞ്ഞുതരാം. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഉസ്താദ് പഠിപ്പിച്ച ഒരു ഇൽമ് പറയുമ്പോൾ അത് അവിടുത്തെ ആത്മാവിനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യമായിരിക്കും. ഈ മാസം റബീഉൽ ആഖർ ജീലാനി തങ്ങളുടെ അനുസ്മരണ മാസമാണ്. അള്ളാഹു അടുത്ത ദർജ വർദ്ധിപ്പിക്കട്ടെ. ബേലൂർ ബാഖിയാത്തു സ്വാലിഹത്തിന്റെ ബാനി ഹസറത്തുണ്ട്. ആ ബാനി ഹസറത്തിന്റെ സ്മരണയുടെ മാസം അത് റബീഉൽ ആഖറാണ്. അള്ളാഹു അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവും. നമുക്ക് എല്ലാവർക്കും ആത്മീയ വെളിച്ചം നൽകിയ താജുൽ ഉലമ ഉപ്പാപ്പയുടെ മാസമാണ്. അള്ളാഹു അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമുക്ക് ഏറ്റവും വലിയ വൈജ്ഞാനിക രംഗത്ത് വലിയ സംഭാവന നൽകിയ നേതൃത്വം നൂറുൽ ഉലമ എം എ ഉസ്താദിന്റെ അനുസ്മരണ മാസമാണ്. നാളെയും മറ്റന്നാളും ജാമിഅ സയ്യിദിയിൽ അവിടുത്തെ ഉറൂസ് മുബാറക്ക് നടക്കുകയാണ്. അള്ളാഹു അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അടുത്ത സമയത്ത് നമ്മളോട് വിട്ടുപിരിഞ്ഞ് നമുക്ക് നേതൃത്വം നൽകിയ ഒന്നാം ഉറൂസ് മുബാറക്ക് നടക്കുകയാണ്. ഇപ്പോൾ വൈലത്തൂർ തങ്ങളുപ്പാപ്പയുടെ ഇന്നലെ അത് അവസാനിച്ചു. അവിടുത്തെ ദർജ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ബീരാനവലിയ പാപ്പയുടെ ഉറൂസ് നടക്കുന്ന മാസമാണ്. അള്ളാഹു അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഒട്ടേറെ മഹാന്മാരായ ആളുകൾ ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. പലരുടെയും അക്കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദിന്റെയും ഉറൂസ് മുബാറക്ക് ഈ പരിശുദ്ധമായ മാസത്തിലാണ്. അങ്ങനെ ധാരാളം നല്ല നല്ല മഹാന്മാർ വഫാത്തായ മാസമാണ്. അള്ളാഹുവേ അവരുടെയൊക്കെ ദർജ നീ വർദ്ധിപ്പിക്കണേ. അള്ളാഹ് നമ്മുടെയൊക്കെ വീട്ടിലും കുടുംബത്തിലും ബന്ധുമിത്രാദികളിലും സ്നേഹജനങ്ങളിലും ഒക്കെ ഈ മാസം മരണപ്പെട്ടു പോയവരുണ്ടാകും. എന്റെ അമ്മോശൻ ഈ മാസത്തിലാണ് മരണപ്പെട്ടത്. അള്ളാഹുവേ അവർക്കൊക്കെ നീ ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കണേ അള്ളാ എന്ന് ദുആ ചെയ്തുകൊണ്ട് സ്ത്രീകളുടെ അടുക്കലേക്ക് പ്രത്യേകം അടയാളമുള്ള വളണ്ടിയർമാർ വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങളെ പ്രത്യേകമായ സംഭാവനകൾ കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദിനോട് പറഞ്ഞിട്ട് ജീലാനി തങ്ങളെ പറ്റി പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഉസ്താദ് അങ്ങനെ പറഞ്ഞില്ലേ സുബ്ഹാനല്ലാഹ്, ഞാൻ എങ്ങനെ എഴുതിയെടുക്കാൻ തുടങ്ങി, അൽഹംദുലില്ലാ, ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പെണ്ണുങ്ങളുടെ അടുത്തേക്കല്ലേ പോയിക്കണേ. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മൾ പറഞ്ഞ മൂപ്പര് കേട്ടിയില്ല, അതാ പിന്നെയും പറയാൻ പറയുന്നത്. അപ്പോ ഇരിക്കട്ടെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ് ജീലാനി തങ്ങളെ സംബന്ധിച്ച് അന്ന് നൽകിയ ഒരു ക്ലാസ് ഞാൻ പറയാം. ഒന്ന്, ഇപ്പൊ മുഹീദ്ദീൻ ഷേഖ് തങ്ങളുമായി നമ്മുടെയൊക്കെ ആളുകൾക്കുള്ള ഹൃദയത്തിന്റെ ബന്ധം, ആ ആത്മീയമായ ചൈതന്യത്തിന്റെ ഒരു ബന്ധം, അതിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തോന്നും മുഹീദ്ദീൻ ഷേഖ് നിങ്ങളിവിടെ മലപ്പുറത്തോ കോഴിക്കോട്ടോ എവിടെങ്ങാണ്ടുള്ള ആളാണോ എന്ന് തോന്നിപ്പോകും. അത്ര അധികം നമുക്കൊക്കെ മുഹീദ്ദീൻ ഷേഖ് തങ്ങളുമായുള്ള ബന്ധം അത്ര അധികമാണ്. ആ മഹാനവറുകളെ കുറിച്ച് ചരിത്രം പറയാൻ ഒരുങ്ങിക്കൊണ്ട് ഉസ്താദ് അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ഞാൻ അന്ന് എന്റെ നോട്ട് പുസ്തകത്തിൽ അതിവേഗത്തിൽ ഇങ്ങനെ എഴുതിയെടുത്ത് പോയത്, പിന്നീട് ഞാൻ അതിന്റെ വിശദീകരണങ്ങളൊക്കെ കുറെ പഠിച്ചു. അള്ളാഹു തആല ഉസ്താദിന്റെ പൊരുത്തം കൊണ്ട് അത് പറഞ്ഞു പൂർത്തിയാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയാണ് മുഹീദ്ദീൻ ഷേഖ് തങ്ങളുടെ കുടുംബ പരമ്പര. അതാണ് നമ്മൾ ഖുതുബിയത്തിന്റെ ബൈത്തിൽ അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്ത മഅ അബം വ ഉമ്മൻ ശരീഫൈനി ഖദ് ജിത മഅ. ഉമ്മ വഴിക്ക് പരിശോധിക്കുമ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലൂടെ ഇല ഹദറത്തി റസൂലില്ലാഹി, വാപ്പ വഴിക്ക് പരിശോധിക്കുമ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹുവിലൂടെ ഇല ഹദറത്തി റസൂലില്ലാഹി, ഹബീബിന്റെ പരമ്പരയിലേക്ക് ചേരുന്നതാണ് മുഹീദ്ദീൻ ഷേഖ് തങ്ങളുടെ കുടുംബ പരമ്പര. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ ജനിക്കുന്ന നാട് ഏതാണ്? ഇന്നത്തെ ഇറാനും ഇറാഖും ഇന്ന് രണ്ട് രാഷ്ട്രമാണ്. അക്കാലത്ത് രണ്ടും കൂടി നോക്കിയാൽ ഒരു രാഷ്ട്രമായിട്ട് ഇറാഖ് മാത്രമാണ് അന്നത്തേത്. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിനെ ഷെയ്ഖുൽ ഹദീസ് ജ്ഞാനവീതിയിലെ വിളക്കുമാടം, ഉസ്താദിനെ സംബന്ധിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ഇതിൽ വളരെ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് ഈ പുസ്തകം. ഇതിപ്പോ പലപ്പോഴും
കിട്ടാനില്ലാത്ത ഒരവസ്ഥ. അപ്പൊ എല്ലാവർക്കും ഇത് കിട്ടിയിട്ടില്ലാത്ത ആളുകൾ നിർബന്ധമായും ഒരു കോപ്പി കൈവശപ്പെടുത്തണം. ഇത് 150 രൂപക്ക് കൊടുക്കുന്നത് ഇപ്പൊ 100 രൂപക്ക് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അസീസ് അക്കാഫി അവർക്ക് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോ നിങ്ങളെല്ലാവരും ഒരു കോപ്പി കൈവശപ്പെടുത്തണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, മുഹിയുദ്ദീൻ ഷേഖ് തങ്ങൾ ഇന്നത്തെ ഇറാനും ഇറാഖും ചേർന്ന അന്നത്തെ ഇറാഖ, അവിടെ ഇന്നത്തെ ഇറാനിലെ തൊബിരിസ്ഥാൻ എന്ന ഒരു ജില്ലയാണ് ബഹുമാനപ്പെട്ടവർ ജനിച്ച പട്ടണം. ആ തൊബിരിസ്ഥാൻ ജില്ലയുടെ ഒരു ഉൾപ്രദേശം, നമ്മളെ മഞ്ചേരിയിൽ നിന്ന് നെല്ലിക്കുത്ത് എന്ന് പറഞ്ഞ മാതിരി തൊബിരിസ്ഥാനിൽ നിന്ന് ഒരു ഉൾപ്രദേശമാണ് ജീലാൻ എന്ന് പറയുന്നത്. ജീലാൻ എന്ന് എഴുതിയപ്പോൾ ചിലതൊക്കെ കൈലാൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു പക്ഷേ ചില ഭാഷ സംസാരിക്കുന്നിടത്ത്, അറബികളിൽ തന്നെ ഈജിപ്ത് വഴിക്കൊക്കെയുള്ള അറബികൾ ജീമ് സംസാരിച്ചാൽ ഗാ എന്നാണ് ഉച്ചാരം വരിക. യോമുൽ ഗുമാ എന്നാ അവർ പറയാം. പലപ്പോഴും നമ്മക്ക് അങ്ങനെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ യാ പറഞ്ഞാലും ചിലപ്പോൾ ജാ എന്നായി പോയത്. അങ്ങനെയുള്ള ഒരു ഇജ് എന്ന് പറയലേ നമ്മൾ. അത് ചില മലയാളത്തിൽ എല്ലാ ഭാഷയിലും ഉണ്ട് ആ മാറ്റം. ഭാഷാപരമായിട്ട് ചെറിയ ഒരു ഉച്ചാരണ രീതി വരും. നമ്മളെങ്ങനെ പറഞ്ഞാലും എങ്ങനെ പജ്ജ് എന്ന് അധികം ആൾക്കാരും പറയുള്ളൂ. ഇപ്പോഴും നമ്മൾ എന്താക്കേണ്ടേ, ഭാഷ നന്നാക്കിയിട്ട് പറയാൻ നോക്കിയിട്ടുണ്ട്, എന്നാലും കുജ്ജ് എന്നേ ആവുള്ളൂ. അപ്പൊ അതിന്റെ ഒരു രീതി ഇതിങ്ങൾ പൂർത്തിയാക്കാനായിക്കൂല. എല്ലാരും കൂടി ഞാൻ ഇപ്പൊ ഇതുവരെ അവിടെ വെറുതെ ഇരിക്കേനി. അപ്പൊ ഈ സ്വകാര്യക്കാരൊക്കെ അവിടെ പോയിന് ഞാനാരും, ഞാൻ അതിനെ ഇതാക്കിയതല്ല കേട്ടോ. അപ്പോ അള്ളാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. ഇത് നാടൻ പെണ്ണുങ്ങളാണിച്ചാലും ഓര് പറയും ഇത് പുട്ടിന് തേങ്ങണമായിരി എന്നാ പറയാം. നമ്മക്കാണെങ്കിൽ ഇപ്പൊ അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. അപ്പൊ അള്ളാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ, നിങ്ങളെടുത്തൊക്കെ ഇപ്പൊ ആ സ്വകാര്യം പറഞ്ഞതിന്റെ അടയാളൊക്കെ നിങ്ങളെടുത്ത് കൂടെ വരും. നേരത്തെ പറഞ്ഞത് പെണ്ണുങ്ങളെടുത്തേക്ക് പിരിവിന് പോകുന്നുണ്ട് എന്നാണ്. ഇപ്പൊ പറഞ്ഞ സ്വകാര്യം താ നിങ്ങൾ, നിങ്ങളൊക്കെ കയ്യിൽ വെച്ച് അധികം ഇരിക്കണ്ട, കയ്യിൽ പിടിച്ചിരുന്നോളി, കീസിൽ നിന്ന് എടുത്തോളി. ഇപ്പൊ നിങ്ങളെടുത്തേക്ക് ബക്കറ്റ് ഏറ്റ് കുട്ടികൾ വരും. അള്ളാഹു സുബ്ഹാനഹു വതാല കുട്ടികളെല്ലാം ഒക്കെ വലിയ മുദരിസന്മാരാണ് വരുന്നത്. അപ്പൊ ഒരു 50 കുറഞ്ഞ ആരും കൊടുക്കാൻ നിൽക്കണ്ട. 50 ഇല്ലാത്തൊരു 100 കൊടുത്താലും മതി. അള്ളാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? അത് ആ ഉച്ചാരണത്തിൽ ജീലാൻ എന്നത് കൈലാൻ, അത് രണ്ടിന്റെയും കൂടി ഇടക്കുള്ള ഒരു ഉച്ചാരണമാണ് ഗൈലാൻ, ഗാ എന്ന ഉച്ചാരണം വരും. അപ്പൊ രണ്ടും പ്രദേശം ഒന്നാണ്. ആ ജീലാൻ എന്നതിലേക്ക് ചേർത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരെ ജീലാനി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദിനെ പറയുമ്പോൾ നെല്ലിക്കുത്തിലേക്ക് ചേർത്ത് പറയും. എ പി ഉസ്താദിനെ പറ്റി പറയുമ്പോൾ കാന്തപുരത്തേക്ക് ചേർത്ത് പറയും. ഉള്ളാളത്തെ പാപ്പാനെ പറ്റി പറയുമ്പോൾ ഉള്ളാളത്തേക്ക് ചേർത്ത് പറയും. അങ്ങനെ മഹാന്മാരായ പലരെയും അവരെ ജനിച്ചിരിക്കുന്ന, അവർ വളർന്നിരിക്കുന്ന നാട്ടിലേക്ക് ചേർത്ത് പറയുന്നത് കാണാം. അതാണ് അബ്ദുൽ ഖാദർ ജീലാനി. ബഹുമാനപ്പെട്ടവർ ജനിച്ചിരിക്കുന്ന പ്രദേശം, അത് നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞപ്പോഴാണ് ഞാനിത് പഠിച്ചത്. ബഹുമാനപ്പെട്ടവർ പിറന്ന മുഹിയുദ്ദീൻ ഷേഖ് തങ്ങൾ ജനിച്ച പ്രദേശം, ആ പ്രദേശത്തെ പറ്റി നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞു. അത് നമ്മുടെ മലപ്പുറം ജില്ല പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പൊ അതെന്താ ഉസ്താദ് എന്ന് ചോദിച്ചു. അവിടെ നമ്മളെ നാട്ടിലെമാരി ഇഷ്ടം പോലെ മഴ കിട്ടുന്ന ഏരിയ ആണ്. കൊല്ലത്തിൽ 4 മാസമോ 5 മാസമോ ഒക്കെ അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ ഇടക്കിടക്ക് ചുരുക്കം ചില സ്ഥലമുണ്ട് മഴ ലഭിക്കുന്ന സ്ഥലം നല്ലപോലെ. അതാണ് ഒമാനിലെ സലാല. അതേപോലെയാണ് ഇറാനിന്റെയും ഇറാഖിന്റെയും ഇടക്കുള്ള ഒരു പ്രദേശമായ തൊബിരിസ്ഥാൻ ഏരിയ മുഴുവനും നല്ല മഴ കിട്ടുന്ന സ്ഥലമാണ്. ആ മഴ കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ പച്ചക്കറികളും അതേപോലെ തന്നെ അവിടെ പിന്നെ ഫ്രൂട്ട്സുകളും ഇതൊക്കെ കൃഷി ചെയ്യും. മാത്രമല്ല നമ്മുടെ കേരളത്തെ പോലെ നെല്ലുണ്ടാക്കുന്ന പ്രദേശമാണ് അവിടെ. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളെ കുടുംബമൊക്കെ ചെറുപ്പത്തിൽ മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളൊക്കെ അരിഭക്ഷണം കഴിച്ച് ജീവിച്ചിരിക്കുന്ന മഹാന്മാരാണ്. അപ്പൊ നമ്മളൊരു കണക്ഷൻ കൂടുതലുണ്ട്. ഇന്നിപ്പോ ആൾക്കാർ അരിഭക്ഷണം തൊടാൻ പാടില്ല എന്നാ പറഞ്ഞത്, ഓൽക്ക് സുഖമല്ല എന്നല്ലാതെ. ഇന്നലെ ഒരു ഡോക്ടർ വിവരമേറ്റ ഒരാൾ വന്നിരുന്നു, 4 വെളുത്ത സാധനം ഒഴിവാക്കണം എന്നാ പറഞ്ഞത്. 4 വെളുത്ത സാധനം, അതെന്താ വെളുത്ത സാധനം? 4 എണ്ണം. 1 വെളുത്തിട്ടാണ് പഞ്ചാര, അത് ഒഴിവാക്കുക. വെളുത്തിട്ടാണ് ഉപ്പ്, അത് ഒഴിവാക്കുക. വെളുത്തിട്ടുള്ള ഒരു അരിയുണ്ട്, അത് ഒഴിവാക്കുക. വെളുത്തിട്ടാണ് പാല്, അത് ഒഴിവാക്കുക. വെളുത്തിട്ടാണ് മുട്ട, അത് ഒഴിവാക്കുക. ഇത് 5 എണ്ണം ഒഴിവാക്കിയാൽ ഒരുവിധം സോക്കാടൊക്കെ റെഡിയാവും എന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു പിന്നെ അവനെ അധികം മരിക്കാതെ താമസം ഉണ്ടാവില്ല എന്നാണ്. കാരണം ഇതൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ എടുക്കാൻ പറ്റിയത് ഇനി ഇപ്പൊ പറയാതിരിക്കാനല്ലേ. അള്ളാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. അപ്പോ മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളൊക്കെ അരിഭക്ഷണം കഴിച്ച് ജീവിച്ചിരുന്ന അങ്ങനെയുള്ള ഒരു കുടുംബ പരമ്പരയും ഒരു പ്രദേശവുമാണ്. അവിടെ
ഹിജറ 470-ലാണ് ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത്. ഹിജറ 470, ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷേഖ് തങ്ങൾ ഹിജറ 470-ൽ ജനിക്കുന്ന സമയത്ത് തന്നെ ഒരു അത്ഭുതത്തോടുകൂടെയാണ് ജനിക്കുന്നത്. എന്താണ്? മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളുടെ ഉമ്മ ബീവി ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹാ, അവിടുത്തെ വാപ്പ അബൂ സ്വാലിഹ് ജംഗി ദോസ്ത് റളിയല്ലാഹു അൻഹു. ജംഗി ദോസ്ത് എന്ന് പറയുന്നത് അവരുടെ ഇബ്രാനിയോ അല്ലെങ്കിൽ സുരിയാനിയോ പേർഷ്യൻ ഭാഷയിലോ ഉള്ള ഒരു പ്രത്യേക സ്ഥാനപ്പേരാണ് ജംഗി ദോസ്ത് എന്ന് പറയുന്നത്. ജംഗി ദോസ്ത് എന്നതിന് രണ്ട് അർത്ഥമാണ് ഉൾപ്പെടുത്തുന്നത്. ഒന്ന്, പാവങ്ങളുടെ സഹായി എന്നാണ് ഒരു അർത്ഥം എന്ന് അന്ന് ഉസ്താദ് പറഞ്ഞത് ഞാൻ ഓർക്കാണ്. മറ്റൊരർത്ഥമുണ്ട്, അതെന്താന്ന് വെച്ചാൽ എതിരാളികളോട് ജിഹാദ് ചെയ്യുന്നതിൽ ഇഷ്ടപ്പെട്ട ആള് എന്നും ആശയ ജിഹാദ്. അപ്പൊ ജംഗി ദോസ്ത്, ബഹുമാനപ്പെട്ടവരെ ഉപ്പ അബൂ സ്വാലിഹ് ജംഗി ദോസ്ത് തങ്ങൾ, അവരുടെ ഉമ്മ ബീവി ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹാ, ഉമ്മയുടെ ഉപ്പയുണ്ട്, അവര് വലിയ മഹാനാണ്, അബ്ദുല്ലാഹി സൗമഅയ്യ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളുടെ അമ്മായി ഉണ്ട്, വാപ്പാന്റെ പെങ്ങള്. വാപ്പാന്റെ പെങ്ങൾക്ക് എന്താ പറയാ, അമ്മായി തന്നെയല്ലേ. ആ ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് ചെന്നപ്പോ അവിടെ വാപ്പാന്റെ പെങ്ങൾക്ക് മൂത്തമ്മ എന്നാ പറയാ. അപ്പൊ ഞാൻ നമ്മളെ നാട്ടിൽ പിന്നെ മലപ്പുറമാണല്ലോ. അപ്പോ അമ്മായി വാപ്പാന്റെ പെങ്ങളുണ്ട്, അവരൊക്കെ ആരാണ്? അവരെല്ലാവരും വലിയ മഹാന്മാരാണ്. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്തുസ്താദ് അന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളുടെ ഉപ്പയുടെ പെങ്ങൾ അമ്മായി, അമ്മായിയുടെ വീട്ടിൽ ചെന്നുകൊണ്ട് ആ നാട്ടിലെ സഹോദരിമാരും ആളുകളും ചെന്നിട്ട് വല്ലാതെ സങ്കടപ്പെട്ട് പറഞ്ഞു. എന്താണ്? ഒരു വർഷം ആ നാട്ടിൽ മഴ കിട്ടിയില്ല, കൃഷിയൊക്കെ ഉണങ്ങിപ്പോയി, വയലേലകളൊക്കെ വറ്റി വരണ്ടു, കൃഷിയൊക്കെ പറ്റ നഷ്ടത്തിലായി. സുബ്ഹാനല്ലാഹ്, നമ്മളെ നാട്ടിലിപ്പൊ കണ്ടില്ലേ, ഒന്നിരിക്കൽ കൃഷിയില്ല, ഉള്ള സാധനത്തിനാണെങ്കിൽ വിലയില്ല. ഇപ്പൊ റബ്ബറിന് നല്ല പാലുണ്ട്, അതിന് വിലയില്ല. തേങ്ങമ്മ ഒരൊറ്റ തെങ്ങുമ്പോലും തേങ്ങല്ല, അതിനാണിച്ചാൽ നല്ല വിലയുണ്ട്. ഓക്കെ, നിങ്ങൾ കുട്ടിരായും പജ്ജനെ വാങ്ങിയാൽ മതി, ഒരു പശുവിനെ വാങ്ങി വെക്കുമ്പോ നല്ല പാലുണ്ട്, ചവിട്ടിയിട്ട് അടുക്കാൻ പറ്റ. അപ്പൊ നാ വേറൊന്നിനെ വാങ്ങി, അതിന് നല്ല സ്വഭാവമാണ്, ഒരു തുള്ളി പാലുമില്ല എന്ന മാതിരിയാണ് ഇപ്പൊ നമ്മളെ മൊത്തത്തിലുള്ള കൃഷിയും സംഗതിയും ഒക്കെ നിൽക്കുന്നത്. നമ്മളെ ബഹുമാനപ്പെട്ട ഹിക്കമിയ കോളേജിന്റെ സ്ഥാപകനായ അതിന്റെ പറമ്പും സ്ഥലവും ഒക്കെ കൊടുത്ത് നെല്ലിക്കുത്തുസ്താദിനോട് ഏറ്റവും മഹബത്ത് വെച്ച ആളാണ് മുഹമ്മദ് ആജി. അള്ളാഹ് നീ ആഫിയത്ത് കൊടുക്കണേ, അള്ളാഹ് നീ റാഹത്ത് കൊടുക്കണേ, അള്ളാഹ് നീ സന്തോഷം കൊടുക്കണേ. അള്ളാഹ് മുഹമ്മദ് ആജി ആ സ്ഥലം കൊടുത്തങ്ങാനാണ് ധൈര്യം കൊടുത്തപ്പോഴാണ് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്തുസ്താദ് സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നത്. ഇൻഷാ അള്ളാഹ് ഇപ്പൊ മൂപ്പർക്ക് ഹയാത്ത് കാലത്ത് തന്നെ സന്തോഷിച്ചിട്ട് ആലിമിങ്ങളെങ്ങനെ മൂപ്പരെ വീടിന്റെ മുമ്പിൽ കൂടെ വരുന്നതും പോണതും കണ്ട് ആനന്ദിക്കാൻ പറ്റി. ഉസ്താദിന്റെ ഒരു പരിപാടി ആയതുകൊണ്ടാണ് മൂപ്പര് സ്റ്റേജിക്ക് വന്നത്, അല്ലെങ്കിൽ അത്രയും വയ്യ. ഇൻഷാ അള്ളാഹ് അള്ളാഹു ആഫിയത്ത് തരട്ടെ, അള്ളാഹു റാഹത്ത് തരട്ടെ. ഇൻഷാല്ലാ ബാക്കിയുള്ള സ്വത്തും കൂടി നമ്മളെ സ്ഥാപനത്തിനും കൂടി ഉപകാരപ്പായ രീതി അള്ളാഹു ആക്കി കൊടുക്കട്ടെ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കുടുംബ പരമ്പരയിലുള്ള മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളവർ അവിടുത്തെ അമ്മായിന്റെ അടുക്കൽ നാട്ടുകാർ ചെന്നു. നാട്ടുകാർ ചെന്നിട്ട് അമ്മായിനോട് പറഞ്ഞു, ഉമ്മ മഴയില്ലാതെ വിഷമിച്ചിരിക്കുന്നു, കൃഷി ആകെ ഉണങ്ങിയിരിക്കുന്നു, ആകെ വിഷമത്തിലാണ്. ആ സങ്കടം അങ്ങോട്ട് പറഞ്ഞപ്പോൾ മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളുടെ അമ്മായി, ആ അമ്മായിയുടെ പേരെന്താന്നൊരു ആയിഷ റളിയല്ലാഹു അൻഹാ, റസൂലുള്ളാഹിന്റെ ഭാര്യ ആയിഷ അല്ല കേട്ടോ, അങ്ങനെയുണ്ട് പെണ്ണുങ്ങൾ തിരിച്ചു മനസ്സിലാക്കണം. അപ്പോ ബഹുമാനപ്പെട്ട ആയിഷ എന്നവരാണ് മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളുടെ അമ്മായി. ആ അമ്മായിയോട് ചെന്നിട്ട് നാട്ടിലെ സഹോദരിമാരും മറ്റൊക്കെ ചെന്നിട്ട് പറഞ്ഞു, ഉമ്മ മഴയില്ലല്ലോ, വല്ലാതെ കഷ്ടത്തിലായല്ലോ, കൃഷിയൊക്കെ ഉണങ്ങിപ്പോയല്ലോ. അത് പറഞ്ഞപ്പോൾ ആ ഉമ്മ വീട്ടിന്റെ മുറ്റത്തിറങ്ങി, നിങ്ങളൊക്കെ പൊയ്ക്കോളിന്ന് പറഞ്ഞു, നിങ്ങളൊക്കെ പൊയ്ക്കോളിന്ന്. വീട്ടിന്റെ മുറ്റത്തിറങ്ങിയിട്ട് ആ അമ്മായിയാകുന്ന ഉമ്മ അവരൊരു ചൂല്, നമ്മളെ ഭാഷയിൽ പറയാം, ഒരു ചൂലെടുത്തിട്ട് മുറ്റം നല്ലപോലെ അടിച്ച് വൃത്തിയാക്കി, എവിടെയും ഒരു അടുക്കാട്ടില്ല, ഒരു മാലിന്യമില്ല, ഒക്കെ അടിച്ച് വൃത്തിയാക്കി. അതാ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഓക്കുള്ള ഏറ്റവും പ്രധാനമേതാ, വീടും പരിസരവും എപ്പം വൃത്തിയായിട്ട് കൊണ്ടുനടക്കാന്നത്. അത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്വന്തം മനസ്സിൽ നിന്ന് ഉണ്ടാകേണ്ട ഒരു കാര്യം, ഒരാൾ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യേണ്ടതല്ല, അമ്മായിമാരെ പൊടിച്ചിട്ട് ചെയ്യേണ്ടത് സംഗതി അല്ലാതെ.
അല്ലെങ്കിൽ വേറൊരാളെ പേടിച്ചിട്ട് ചെയ്യേണ്ടതല്ല. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അൽ മർഅത്തു റായിയത്തുൻ അലാ ബൈത്തി സൗജിഹാ വലദി, കുട്ടികളെയും വീടും സംരക്ഷിക്കുക എന്നുള്ളത് ഒരു പെണ്ണിന്റെ ഉത്തരവാദിത്തമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് വൃത്തിയായിട്ട് കൊണ്ടുനടക്കുക എന്നുള്ളത്. അതൊരു കുടുംബിനിയായ പെണ്ണാണോ അവൾക്ക് ആ നല്ല സ്വഭാവം ഉണ്ടാവും. നമ്മളൊക്കെ പെണ്ണുങ്ങൾ അള്ളാഹു തല നന്നാക്കി കൊടുക്കുമാറാവട്ടെ. എത്രയോ സഹോദരിമാര് വഴു കേൾക്കണവരുണ്ട്, അള്ളാഹുവേ ഇവർക്കെല്ലാം നീ ഖൈർ കൊടുക്കണേ. അള്ളാഹ് മുഹിദ്ദീൻ ഷേഖ് തങ്ങളുടെ അമ്മായി മുറ്റത്തിറങ്ങിയിട്ട് നല്ല പോലെ ഒരു സ്ഥലം അടിച്ച് വൃത്തിയാക്കി, അവിടുന്ന് ആ മാലിന്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആ ശുദ്ധമായ ഭൂമിയിൽ ഇങ്ങനെ നിന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അള്ളാഹ് നിന്റെ ഭൂമി ഇതാ ഞാൻ അടിച്ച് വൃത്തിയാക്കിയിരിക്കുന്നു, നിന്റെ റഹ്മത്ത് ഈ നാട്ടുകാർക്ക് നീ നൽകണം. അതുകൊണ്ട് റബ്ബേ ഞാനിതാ ഈ ഭൂമി അടിച്ച് ശുദ്ധിയാക്കിയിട്ട് ആ ശുദ്ധിയായ ഭൂമിയിലേക്ക്, ആ പരിശുദ്ധമായ ഭൂമിയിലേക്ക് നിന്റെ റഹ്മത്ത് നീ ചൊരിച്ചു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് മുഹിദ്ദീൻ ഷേഖ് തങ്ങളുടെ അമ്മായി രണ്ട് കൈ ഉയർത്തി അള്ളാഹുവിലേക്ക് ദുആ ചെയ്തപ്പോൾ ആ കൈ താഴ്ത്തുന്നതിന് മുമ്പ് തുരുതുരാ മഴ പെയ്തു, കുടുകുടാ മഴ പെയ്തു. ദുആക്ക് ആവശ്യപ്പെട്ട് വന്നിരിക്കുന്ന ആളുകൾ വീട്ടിലേക്ക് തിരിച്ചു പോരുമ്പോൾ അവര് മഴ കൊണ്ടുകൊണ്ടാണ് പോകുന്നത്. അത്ര വലിയ പദവിയായിരുന്നു അവിടുത്തെ അമ്മായി. മുഹിദ്ദീൻ ഷേഖ് തങ്ങളുടെ പിതാവ് അബൂ സ്വാലിഹ് ജംഗി ദോസ്ത് തങ്ങൾ ചെറുപ്പത്തിലെ ബഹുമാനപ്പെട്ട മുഹിദ്ദീൻ ഷേഖ് തങ്ങൾ ജനിച്ചപ്പോ ചെറുപ്പത്തിലെ ഉപ്പ മരണപ്പെട്ടു. യത്തീമായിട്ടാണ് കുട്ടി വളരുന്നത്. യത്തീമായി വളരുക എന്നത് ചരിത്രത്തിൽ നോക്കിയാൽ മഹാന്മാർക്ക് ഒരു പദവിയായിട്ടാണ് കാണാൻ പറ്റും. മഹാന്മാർക്കതൊരു വലിയൊരു ഒരു ക്രെഡിറ്റ്, ഒരു പദവിയായിട്ടാണ് കാണാൻ സാധിക്കുക. പല മഹാന്മാരെയും ചരിത്രം നോക്കിയാൽ യത്തീമായിട്ട് വളർന്നത് കാണും. ഹബീബ് റസൂലുള്ളാഹി നബി തങ്ങൾ മുതൽ ഇത് പലരിലും കാണാൻ സാധിക്കും. യത്തീം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഏതൊരു യത്തീം എന്നത് ചേർത്തി പറയുമ്പോൾ ഈ വൈരക്കല്ലുകളും മുത്തുകളും ഒക്കെ വിൽപ്പന നടത്തുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം, ആ വൈരക്കല്ലും മുത്തും ഒക്കെ വെക്കുമ്പോൾ ഏറ്റവും വിലയുള്ളത് ഏതിനാണെന്നറിയോ? ഒറ്റമുത്തിനാണ്. ആ ഒറ്റമുത്തിന് പ്രയോഗിക്കുന്ന പ്രയോഗം എന്താ? അദ്ദുറുൽ യത്തീം, ഒറ്റമുത്ത് എന്നാണ്. യത്തീം എന്നത് ഒറ്റമുത്ത്, ഏറ്റവും അമൂല്യമാണ്. അതുകൊണ്ടാണ് ആ അമൂല്യമായതിനെ ഏറ്റെടുത്താൽ സ്വർഗത്തിൽ അടുത്തിരിക്കാമെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹു റസൂൽ പറഞ്ഞു. ആന വകാഫിലുൽ യത്തീം, യത്തീമിനെ സംരക്ഷിച്ചവനും ഞാനും സ്വർഗത്തിൽ ഇത്ര അടുത്തിരിക്കും. യത്തീം ആരാ? ഒറ്റമുത്താണ്. ആ മുത്തിനെ സംരക്ഷിച്ചവനും എനിക്കും സ്വർഗത്തിൽ ഒപ്പം ഇരിക്കാമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. നമ്മൾ വരണമാര് യത്തീമക്കളല്ലേ എന്നല്ല. കല്യാണത്തിന് ചോറൊക്കെ വെച്ച് ചെമ്പ് ബാക്കിയായപ്പോഴാണ് നമ്മക്ക് എത്തീമക്കൾ ഓർമ്മയായത്. അല്ലോ എത്തീമക്ക് കൊടുക്കല്ലേ, അറ്റങ്ങളും വെച്ചോട്ടെ എന്നാണ്. അങ്ങനെയുണ്ട് ചില പെണ്ണുങ്ങൾ കുട്ടികൾക്ക് ചോറ് കൊടുക്കുമ്പോ പള്ള നിറഞ്ഞതിന്റെ ശേഷം പിന്നെ ഒരു പൊടി വരുങ്ങാണ്ട് ഇതും കൂടി ബിസ്മില്ല എന്നിട്ട് തിരികെ കൊടുക്കല്. അങ്ങനെ കൊടുക്കാനുള്ളതല്ല യത്തീം, അദ്ദുറുൽ യത്തീം, ഒറ്റമുത്ത്, അത് അമൂല്യമായതാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന വകാഫിലുൽ യത്തീം, ആ ഒറ്റമുത്തിനെ ആരാണ് സംരക്ഷിക്കുന്നത്? അവരും ഞാനും ഒരുമിച്ച് സ്വർഗത്തിലിരിക്കും. മുഹിദ്ദീൻ ഷേഖ് തങ്ങൾ യത്തീമായിട്ടാണ് വളരുന്നത്. ബഹുമാനപ്പെട്ടവരെ പ്രസവിച്ച സന്ദർഭത്തിൽ തന്നെ വലിയ അത്ഭുതമുണ്ട്. എന്താ ഒരത്ഭുതം? മുഹിദ്ദീൻ ഷേഖ് തങ്ങളുടെ ഉമ്മ ബീവി ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹാ മഹദിക്ക് 60 വയസ്സാകുമ്പോഴാണ് ഗർഭിണിയാകുന്നത്. മുഹിദ്ദീൻ ഷേഖ് തങ്ങളെ ഗർഭം ധരിക്കുമ്പോൾ ഉമ്മുൽ ഖൈർ ബീവിയുടെ വയസ്സ് എത്രയാണെന്നറിയോ? 60-ാമത്തെ വയസ്സാ. സുബ്ഹാനല്ലാഹ്. നമ്മളെ നാട്ടിലിപ്പോ പെണ്ണുങ്ങളൊക്കെ 30-35 ആകുമ്പോഴത്തേനൊക്കെ മുറിച്ച് ഏച്ചുകൂട്ടി ഇനി വേണ്ടാന്നൊക്കെ തുടങ്ങി. മാറാട് പോലത്തെ ഒരു സംഭവം ഇനി നമ്മളെ നാട്ടിൽ ഇല്ലാതിരിക്കട്ടെ. ഉണ്ടായാൽ അറിയാം കുട്ടികളെ തരണമാണെന്നുള്ളത്. ഇപ്പൊ ആകെ 2 കുട്ടികൾ, ഒരു കുട്ടി ഇന്നാൾ വള്ളത്തിൽ പോയി, ഇപ്പൊ മറ്റൊരു കരിഞ്ഞു കിടക്കാണ് ഇനി ഒരു കുട്ടിക്ക്. നമ്മളെ പഴയ ആൾക്കാരുണ്ടല്ലോ, ഓർക്ക് യാതൊരു ബേജാറും ഇല്ലല്ലോ അമ്മമാർക്ക്. അടച്ചോൻ, എന്റെ അമ്മക്ക് ഞങ്ങൾ 9 മക്കളാ. ഞാൻ നിങ്ങളോട് ഇന്നാൾ പറഞ്ഞിരിക്കണം, ഞാൻ സെന്റർ ഫോർവേഡാണ്. മേലെന്ന് കീപ്പെട്ടെണ്ണിയാലും ഞാൻ 5-ാമത്താളാണ്. താഴെന്ന് മേപ്പെട്ടെണ്ണിയാലും 5-ാമത്താളാണ്. പ്രത്യേകിച്ച് ഒരു ആനുകൂല്യം ഒന്നും കിട്ടാല്ല, ഈ പോക്ക് ഇങ്ങനെയാണ് പോകാം. അള്ളാഹു ഖൈറാക്കട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ മേലുള്ളവരും ചെരുത്ത് വരും, താഴെയുള്ളവരും ചെരുത്ത് തന്നെ വരാം. കുടുംബത്തിനെ നോക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം തരട്ടെ. ഉമ്മാക്ക് 9 മക്കളാണ്, ഞങ്ങൾ ഒരാള് മരിച്ചു. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ബാക്കി ഞങ്ങൾ 8 ആളുണ്ട്. ഒരാഴ്ചക്ക് എത്ര ദിവസം? 7 ദിവസമാണ്. ഉമ്മാനെ നമ്മളോടൊക്കെ ഒന്ന് വിരുന്ന് കിട്ടണമെങ്കിൽ എന്താ ഡിമാൻഡ് എന്നറിയങ്ങള്?
കാരണം എന്തുകൊണ്ട്? ആഴ്ചക്ക് 7 ദിവസമല്ലേ ഉള്ളൂ, പിന്നെ ഒരാൾ ഇവിടെ ബാക്കിയാണല്ലോ. ആ മകളൊടുക്കെ, ഈ മകന്റെ ഒടുക്കെ, മറ്റേ മകന്റെ ഒടുക്കെ, ഉമ്മ ഭയങ്കര ഡിമാൻഡിലല്ലേ വിരുന്നു പോണത്. വെള്ളിയാഴ്ച ഉമ്മാനോട് ഞാൻ പറഞ്ഞു എൻ്റെ ഒടുക്ക് വരണം എന്നാണ്. ഞാൻ ഉമ്മാനെ കാത്ത് ചെല്ലാൻ വേണ്ടി അരമണിക്കൂർ പൊക്കി. അപ്പൊ അതിന് ഉമ്മാനെയും കൊണ്ട് കാരനോട് പോയി. ഞാൻ ചോദിച്ചു നിങ്ങളോട് ഇന്ന് ഞാൻ വരാന്ന് പറഞ്ഞേ, അജ്ജി വരുന്നു കാത്ത് തീർക്കാനെ, ഞാൻ പോയി. അപ്പൊ കണ്ടങ്ങള് ഉമ്മാക്ക് യാതൊരു ബേജാറുമില്ല. എന്തുകൊണ്ട്? മക്കൾ അത്രയും ഉള്ളതുകൊണ്ട് നല്ല റാഹത്തല്ലേ. നമ്മളെ പഴയ അമ്മമാർക്ക് യാതൊരു ബേജാറുമില്ല. ഉമ്മ പറഞ്ഞു, ഞാൻ 9 പ്രസവിച്ചിട്ടും ഒരു അന്യ ആണ് എന്റെ ഔറത്ത് കണ്ടിട്ടില്ല. 14 പ്രസവിച്ചിരിക്കുന്ന ഒരു ഉമ്മ, ഉസ്താദേ ഞങ്ങളൊന്നും അന്ന് പ്രസവിക്കണം, ഞാൻ 14 പ്രസവിച്ചിട്ട് എന്റെ ഔറത്ത് ഒരു ആണ് കണ്ടിട്ടില്ല. എന്തുകൊണ്ട്? അക്കാലത്തൊക്കെ വീട്ടിൽ പ്രസവിക്കാൻ, അതിന് പ്രസവത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി അന്നത്തെ ആൾക്കാർ വരും. അത് പെണ്ണുങ്ങൾ തന്നെയാണ് വരിക. ഇന്ന് നമ്മൾ ഗൈനക്കോളജിസ്റ്റ് ആണാണോ പെണ്ണാണോ എന്നും കൂടി നോക്കണില്ല. പ്രിയപ്പെട്ട സഹോദരിമാര്, എത്ര കുട്ടികളാണെന്നൊക്കെ, മക്കൾക്ക് എത്ര മക്കളുണ്ടായാലും അതുകൊണ്ടല്ലേ ആ ഉമ്മമാരൊക്കെ രക്ഷപ്പെട്ടു പോയത്. ബഹുമാനപ്പെട്ട മുഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ ഗർഭം ധരിക്കുമ്പോൾ ഉമ്മാക്ക് വയസ്സ് 60 ആണ്. ബീബി ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ ഖലീലുല്ലാഹി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കുട്ടി ജനിക്കുമ്പോൾ പ്രായമായ സമയത്ത് കിട്ടിയതുപോലെ മുഹിദ്ദീൻ ഷെയ്ഖ് തങ്ങളെ വാപ്പ് കിട്ടുന്നത് എപ്പോഴാ? 60-ാമത്തെ വയസ്സാ. സുബ്ഹാന ജല്ല ജലാലു, ബഹുമാനപ്പെട്ട ഖാളി മുഹമ്മദ് എന്നവർ, കോഴിക്കോട് കാളിമാരെ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭനായ കാളിയാണ് ഖാളി മുഹമ്മദ് എന്നവർ. കാളിമാർ, കോഴിക്കോട് കാളിമാർ എന്നത് നേരത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്തും അതിനു മുമ്പും ഒക്കെ മഹത്വമുള്ള സ്ഥാനം അലങ്കരിച്ചവരാ. കോഴിക്കോട് കേന്ദ്രമായിട്ടാണല്ലോ ഇസ്ലാമിന്റെ പഴയ പാരമ്പര്യം മലബാർ ജില്ലകളിലൊക്കെ. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാര്, മഹദൂം പാരമ്പര്യത്തിൽ വന്ന ശിഷ്യ പരമ്പരയിലാണ് ഖാളി മുഹമ്മദ് എന്നവർ. ബഹുമാനപ്പെട്ടവർ ഈ മുഹീദ്ദീൻമാരെ മാത്രമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് അന്ന് പറഞ്ഞു തരുന്ന ഓർക്കാണ്, ഖാളി മുഹമ്മദ് എന്നവർ 500 പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ രചിച്ച് വൈജ്ഞാനിക ലോകത്തേക്ക് സംഭാവന ചെയ്ത മഹാനാണ്. 500 പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഖാളി മുഹമ്മദ് എന്നവർ എഴുതിയിട്ടുണ്ട്. ആ ഖാളി മുഹമ്മദ് എന്നവർ അത്ര വലിയ കിതാബുകളൊക്കെ എഴുതിയപ്പോൾ മുഹീദ്ദീൻമാരെ എഴുതുമ്പോൾ എന്തേ അതൊരു പദ്യമാക്കിയത്, എന്തേ അതൊരു മാലയാക്കിയത് എന്ന് ഞാൻ ഉസ്താദിനോട് ചോദിച്ചു. ഏത് സംഗതിയും നെല്ലിക്കുത്ത് ഉസ്താദിനോട് ചോദിക്കാം, അതിന് ഒരു രസമുള്ള ഒരു മറുപടി. നേരത്തെ സുലൈമാ ഉസ്താദ് പറഞ്ഞില്ലേ, അതിനൊരു രസമുള്ള ഒരു മറുപടിയും ഒരു ചിന്തിപ്പിക്കുന്ന ഒരു സംഗതിയും ഒക്കെ ഉണ്ടാവും. അത് ഒരു വല്ലാത്തൊരു രസകരമാണ്. ഉസ്താദുമായി ഒരിക്കലും ഒരു അടുത്ത് ബന്ധപ്പെട്ട ഒരാള് ഉസ്താദിനെ മറക്കൂല. അതാണ് നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ഒരു പ്രത്യേകത. അള്ളാഹുവേ, അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കണേ അള്ളാഹ്, അവിടുന്ന് പൊരുത്തപ്പെട്ട വഴിയിൽ ഞങ്ങളെ നീ നടത്തണേ അള്ളാഹ്. ബഹുമാനപ്പെട്ട ഉസ്താദിനോട് പറഞ്ഞു, എന്താണ് അന്നത്തെ ബഹുമാനപ്പെടാം ഖാളി മുഹമ്മദ് എന്നവർ അത് മാലയാക്കി ഉണ്ടാക്കാൻ കാരണം? ഉസ്താദ് 2 കാരണം പറഞ്ഞു. 1, ഒരു പാട്ട് പാടാന്ന് പറഞ്ഞാൽ അത് ഒറ്റക്കും പാടാ കൂട്ടത്തിലും പാടാ. ഒരു പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ അത് കുട്ടികൾക്കും പാടാ വലിയവർക്കും പാടാ. ഒരു പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ അത് ആർക്കും പറ്റും. ഞാൻ ഇങ്ങനെ ഒഴിഞ്ഞൊരു സ്ഥലത്ത് ഒറ്റക്കും ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളെന്തൊക്കെ എന്താ പറയാ, ഇന്നലെ കാണുമ്പോ ഒരു ചങ്ങായിക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പം എന്തേ പറ്റീന്നാവോന്ന് അല്ലേ. അതേസമയത്ത് ഒറ്റക്കിരുന്നാണ്ട് ഒരു മൂളിപ്പാട്ട് ഇങ്ങനെ പാടുകയാണെങ്കിലോ അതൊരു വല്ലാത്ത രസാ. ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പാട്ട് നമുക്കൊരു കൂട്ടുകാരനാണ് അല്ലേ. അതാണ് പാട്ടിന്റെ ഒരു പ്രത്യേകത. സ്വകാര്യത്തിനും പരസ്യത്തിനും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ പറ്റിയതാണ് ഒരു ഗാനം. നിങ്ങൾ നോക്കി, നമ്മളൊരു വീട്ടിൽ കയറി ചെന്നു, ആ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളൊരു കുട്ടി, ഒരു 2-2.5 വയസ്സായ ഒരു കുട്ടി നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ വന്ന, മോളെ ഓ എന്താ പേര് എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഉടനെ എന്താ കുട്ടിനോട് പറയാ, എന്താ പറയാ, ഇജ്ജ് ഒരു പാട്ട് പാടിക്കാന്നാ പറയാ, ഇജ്ജ് ഒന്ന് പ്രസംഗിച്ചാന്ന് പറയലുണ്ടായിരുന്നെങ്കിലും. അപ്പൊ എന്താണ് പാട്ട് എന്നത്? അത്ര വലിയ സംഗതിയാ ചെറിയ കുട്ടികളെയും ഒരു പാട്ട് പാടിക്കാം. അപ്പൊ കവിത ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കവിതയിലൂടെ ഒരു ആശയം പഠിപ്പിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കവിതയിലൂടെ പഠിപ്പിക്കാൻ ഒരാളെ ഒരു ആശയം പഠിപ്പിക്കാൻ ഏറ്റവും എളുപ്പമാണ് കവിത. ഒരു റോഡ് സൈഡിലുള്ള ഒരു പള്ളി, അവിടെ ആൾക്കാരൊക്കെ പോകുമ്പോൾ അവിടെ കയറി മൂത്രം ഒഴിച്ചിട്ട് മൂത്രം നാറിയിട്ടായാലും നടക്കാൻ പറ്റുക. കമ്മിറ്റിക്കാർ പല ബോർഡും എഴുതി വെച്ചു, ഒരു ശമനവും കിട്ടിയില്ല. അപ്പോഴാണ് പഴയ ഒരു കവിത എഴുതുന്ന ഒരു ഉസ്താദ് ആ വഴിക്ക് ഇങ്ങനെ പോയി. അപ്പൊ മൂപ്പർ അവിടെ എത്തിയപ്പോ ഇത് കണ്ടു, മൂപ്പര് മൂത്രമൊഴിച്ചപ്പോ ഇത് കണ്ടു. അപ്പൊ മൂപ്പർ ഒരു പാട്ട് എഴുതി വെച്ചു, അവിടെ ഒരു ചെറിയ ബോർഡ് മേലെ കരിക്കട്ടോണ്ട് ഒരു പാട്ട് എഴുതി വെച്ചു. എന്താണ്? ഹൗലും കരയില് പാത്തലും നന്നല്ല, പാത്തുന്ന പോത്തെ ഈ വിധം ചെയ്യല്ലേ. പിന്നെ ആരും പാത്തിയിട്ടില്ല. അതെന്താ? ഒരു കവിതയിലൂടെ ഒരു ആശയം പഠിപ്പിക്കുമ്പോൾ ചീത്ത പറഞ്ഞു എന്ന് തോന്നൂല, ആക്ഷേപിച്ചു എന്ന് തോന്നൂല, എന്നാ നല്ല മട്ടത്തിൽ വിഷയം മനസ്സിലായോ അല്ലേ.
അതാണ് കവിതയിലൂടെ ഒരു ആശയം പഠിപ്പിക്കുക. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞത് ഞാൻ അങ്ങനെ തന്നെ നിങ്ങളോടാണ് പറയാൻ. സുബ്ഹാനല്ലാ, അതിപ്പോ ഇനി ഉസ്താദ് പറയാത്തൊരു കാര്യം കൂടി ഞാൻ നിങ്ങളെ കൂടുതൽ. ഇപ്പൊ നിങ്ങൾ നോക്ക്, നമ്മളെ തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി, അള്ളാഹു റഹ്മത്ത് കൊടുക്കട്ടെ, അദ്ദേഹം വലിയ ആശയം പഠിപ്പിക്കാൻ തെരഞ്ഞെടുത്തത് ഏതാ? നല്ല കവിത, കുട്ടിക്കവിതകൾ, ചെറിയ ചെറിയ വിഷയങ്ങൾ ഒതുങ്ങിക്കൊണ്ടുള്ള വരി. അന്ന് തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി ആ അൽബവാഹിബുൽ ജലിയ എഴുതുന്ന കാലത്ത് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് അറിയാലോ. ഇപ്പൊ അടുത്ത കാലം വരെ ബീഡി വലിക്കലും സിഗരറ്റ് വലിക്കലും ഒക്കെ ഒരു പദവി ഇനി ആൾക്കാർക്ക്. ഒരാളെ കയ്യിൽ ഒരു സിഗരറ്റിന്റെ പേക്കും അതുപോലെ തന്നെ ഒരു 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 തീപ്പെട്ടിളക്കൊക്കെ ഉണ്ടായാൽ ഒരു തീപ്പെട്ടിളക്കണ്ടായിരുന്നു, അങ്ങനെ വരുത്തി അങ്ങനെ തീവണ്ടിന്റെ അക്രമം വരുത്തി ചോക്കണം, അതൊക്കെ ഒരു ഇതാ. കുറച്ച് കഴിഞ്ഞപ്പം ഗൾഫ് പോയ കുട്ടികളൊക്കെ തിരിച്ചു വരുമ്പോ എന്താ കൊണ്ടുവരാ? ഒരു സിഗരറ്റ് കത്തിക്കാനുള്ള ഒരു ഗ്യാസിന്റെ ലൈറ്റ്, അതിങ്ങനെയാണ് കത്തിച്ചു നോക്കി അങ്ങനെ ബും എന്നിട്ട് യാ, ഇതൊക്കെ ഒരു വലിയ ഇതേനി. അന്ന് കല്യാണത്തിനൊക്കെ നമ്മൾ ചെന്ന് നോക്കിയാൽ ഒരു ചങ്ങായി ഉണ്ടാവും പാത്രത്തിൽ സിഗരറ്റൊക്കെ പാടെ കെട്ടിവെച്ചിട്ട് ഇങ്ങനെ ഇട്ട് പിടിച്ചിരിക്കണം അല്ലേ. അല്ലാഹ് തീപ്പെട്ടിക്കൊള്ളി ഇതൊക്കെ ആയിട്ടൊരാളും മറ്റേ സിഗരറ്റിന്റെ പാക്കറ്റൊക്കെ കെട്ടിവെച്ചിട്ട് അതും കൊണ്ട് ഇങ്ങനെ നിൽക്കണാണ് കല്യാണത്തിങ്ങനെ. ഇപ്പൊ ആ ചങ്ങായിനെ കാണലില്ല. ഓനെ എന്തുകൊണ്ട് ഇപ്പൊ ആ ഹോട്ടലിന്റെ അടുത്ത് ബോർഡും പിടിച്ച് നിൽക്കണതാണ്? അതിന് ഓനോ വേറെ ആളോന്ന് എനിക്കറിയില്ല. ഏതായാലും എല്ലാവർക്കും ഒരു പണിയാണല്ലോ. അപ്പോ ഹബീബായ മുഹമ്മദ് മുസ്തഫ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാര്, നമ്മുടെ അപ്പ തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി ആ പാട്ടുണ്ടാക്കിയപ്പോ മൂപ്പര് ബീഡി വലിനെ പറ്റിയിട്ടാണ് പാട്ട് പാടുന്നത്. നോക്കി നിങ്ങൾ എത്ര രസകരമായിട്ടാണ് ഒരു കവിതയിൽ മൂപ്പര് അത് അവതരിപ്പിച്ചത്. മാലയെ പറ്റിയിട്ട് നമ്മൾ പഠിക്കണം. എന്താണ് മാല? ബഹുമാനപ്പെട്ട ഖാളി മുഹമ്മദ് എന്നവർ അന്തല്ലാതെ എഴുതിയതല്ല മാല. നമ്മൾ പഠിക്കണതിനെ പറ്റിയിട്ട് ഇന്ന് വഹാബികളും മുജാഹിദുകളും അതേപോലെ തന്നെ വഹാബി മുജാഹിദ് പിന്നെന്താ പോലെ പറയല്, സലഫി പിന്നെ പിന്നെ ജിന്ന് പിന്നെ പിന്നെ ഷെയ്ത്താന് പിന്നെ ഹയവാന്. നമ്മളെ പ്രധാനമന്ത്രിനോടൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് ഒരു ആധാർ ഉണ്ടാക്കണം. എന്തെങ്കിലും ഇപ്പൊ ഇതെല്ലാം കൂടി എന്താന്നുള്ളത് തിരിയുള്ളൂ. അല്ലാതെ ഒരു ആധാറുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാക്കിയാലും മറ്റത് ഇത് ദിവസം മാറിക്കൊണ്ട് നിൽക്കാൻ. അള്ളാഹു തആല അവരെ ശരണത്തൊട്ട് നമ്മളെ കാക്കട്ടെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ, പ്രിയപ്പെട്ട സഹോദരനെ, ഇപ്പൊ പാട്ടുണ്ടാക്കും ഉപ്പരം തോന്നും. ആ പുകവലി അത്ര വ്യാപകമായ സമയത്ത് അതിനെ ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ തീരുമാനിച്ചിട്ട് മൂപ്പര് തുടങ്ങാണ്. എന്താണ് കേൾക്കേണ്ടതാണ് ഒരു വിഷയം ഇന്നെല്ലാരും കേട്ടിട്ട് നേരെ ചാടി വീയരുതാരും. കണ്ടങ്ങൾ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ്, വിഷയത്തിന്റെ ഗൗരവമാണല്ലോ അല്ലേ. കേൾക്കേണ്ടതാണ് ഒരു വിഷയം ഇന്നെല്ലാരും കേട്ടിട്ട് നേരെ ചാടി വീയരുതാരും. കണ്ടോ? എന്നിട്ട് മൂപ്പര് ആ വിഷയത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടാണ് തുടങ്ങാണ്. അല്ലാഹു റബ്ബി, നേരം വെളുത്താൽ കൊണ്ടടാ ഒരു വീടി, മുറി വീടി വീണാൽ കുട്ടികൾ പിടികൂടി, അവരും വലിച്ച് വലിച്ചതാ ചിറിവാടി. അണ്ടോ, അന്നത്തെ ആ പുകവലിയുടെ ഗൗരവം എത്ര ചെറിയ വരിയിലാണ് മൂപ്പരത് ഒതുക്കിയത്. എന്നിട്ട് പറഞ്ഞു, പാടില്ല പുകവലി വണ്ടിയിൽ എന്നുണ്ട്, കോടതിയിലായാൽ ശിക്ഷയും അതിനുണ്ട്. അണ്ടോ, ആ പാട്ടിൽ മൂപ്പര് എത്ര പെട്ടെന്നാണ് ആ വിഷയത്തെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത്. ഇത് കവിതയുടെ ഒരു പ്രത്യേകതയാണ് ഒന്ന്. രണ്ടാമത്തത്, നമ്മുടെ നാട്ടിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അധികവും ഹൈന്ദവ സമുദായത്തിൽ നിന്നാണ്. ഹൈന്ദവ സമുദായത്തിന്റെ ആത്മീയ രംഗങ്ങൾ മുഴുവനും കവിതയാണ്. ഹൈന്ദവ സമുദായത്തിന്റെ ആത്മീയ രംഗങ്ങൾ മുഴുവനും ഏതാണ്? കവിതയാണ്. രാവിലെ അമ്പലത്തിൽ നിന്ന് ഏത് കേൾക്കാം? ഏത് കേൾക്കാം? അതിന് പറഞ്ഞുകൂടിനാല് പ്രസംഗം കേൾക്കാനാണോ? അല്ല, പാട്ട് കേൾക്കാം. രക്ഷോരക്ഷ മഹാബാഹോ രാത്രി ദുർഖ്യം നമോ നമ. അതെന്താണ്? ഒരു കവിതയായിട്ടാണ്. അപ്പൊ അവരുടെ ആരാധനയുടെ ആത്മീയ ഭാഗങ്ങളൊക്കെ കവിതയായിട്ടാണ്. അപ്പൊ കവിതയിൽ ആകൃഷ്ടരായി ആത്മീയത നിലനിൽക്കുന്ന ഒരു വിഭാഗത്തിന് കവിതയിലൂടെ പഠിപ്പിച്ചാൽ അവർ ആത്മാവിന് അത് സന്തോഷമാകും. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഖാളി മുഹമ്മദ് എന്നവർ ചരിത്രം രേഖപ്പെടുത്തിയത്. പ്രിയപ്പെട്ട സഹോദരന്മാര്, മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളെ കുറിച്ച് ഏറ്റവും പ്രഗത്ഭരായ ആളുകൾ എഴുതിയിരിക്കുന്ന 23 കിതാബുകളിൽ മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളെ പറ്റി പരാമർശമുണ്ട്, വിശദീകരണമുണ്ട്. അൽ ബിദായത്തു വന്നിഹായ, സിയറു അലാമിൻ നുബലാ പോലത്ത ഏറ്റവും പ്രഗത്ഭർ എഴുതിയിരിക്കുന്ന 23 പ്രഗത്ഭ ഗ്രന്ഥങ്ങളിൽ മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളെ പറ്റിയിട്ട് ധാരാളമായി വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കിതാബുകളൊക്കെ നോക്കി ബഹുമാനപ്പെട്ട ഖാളി മുഹമ്മദ് എന്നവർ, എന്നിട്ട് ബഹുമാനപ്പെട്ട ഖാളി മുഹമ്മദ് എന്നവർ അത് രചിച്ചപ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിന് ഇസ്ലാമികമായ എല്ലാ മര്യാദകളും മുത്ത റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ തുടങ്ങാണ്. അല്ലാ തീരൂ പേരും തുതിയും സലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. മൂന്ന് ഹദീസിനെ ഒരു കവിതയിലെ അരവരിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂപ്പര്.
ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങുക, ഇല്ലെങ്കിൽ അതിന് ബർക്കത്തില്ല. ഒരു ഹദീസ്. ഹംദ് കൊണ്ട് തുടങ്ങുക, ഇല്ലെങ്കിൽ അതിന് ബർക്കത്തില്ല. രണ്ടാമത്തെ ഹദീസ്, ഹംദും ബിസ്മിയും ചൊല്ലിയാൽ അടുത്ത് വേണ്ടത് പിന്നെ സ്വലാത്താണ്. അത് മൂന്നും കൂടി കണ്ട നിങ്ങൾ ഒരു പദ്യത്തിന്റെ അരവാചകത്തിൽ തുടങ്ങിയതാണ്. അല്ലാ തീരൂ പേരും ബിസ്മില്ല എന്ന ഹദീസാണ്. സ്തുതിയും ആണോ ഹംദിൻ്റെതാണ്. സ്വലാവാത്ത് ബിസ്മി ഹംദ് സ്വലാത്ത്, അത് മൂന്നും ഒരു വരിയുടെ അരഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ട് അല്ലാ തീരൂ പേരും സ്തുതിയും സലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ഭേദാംബർ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ തുടങ്ങിയിട്ട് പറഞ്ഞു, ഞാൻ ഈ പറയാൻ പോകുന്ന ചരിത്രമൊക്കെ എന്റെ വകയായിട്ടല്ല, പിന്നെയോ പിന്നെയോ ഞാൻ ഈ പറയാൻ പോകുന്ന സംഗതികളെല്ലാം അവർ ചൊന്ന ബൈത്തിന്നും ബഹുജാ കിതാബിന്നും അങ്ങീനേത്ത് കിമീലാ തന്നിന്നും കണ്ടോവർ. ഞാൻ ഈ പറയുന്ന സംഗതികളൊക്കെ എന്റെ വകയായിട്ട് ചേർക്കുന്നതല്ല, നിരവധി കിതാബുകൾ ആ ബാല കഴിയുമ്പോഴേക്കും അവരെടുത്തിരിക്കുന്ന ചരിത്രത്തിന്റെ ഭാഗങ്ങളെല്ലാം കിതാബുകൾ അതിൽ പരാമർശിച്ചുകൊണ്ട് മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളെ പറ്റി പറയുകയാണ്. ഹിജ്റ 470 ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷേഖ് തങ്ങൾ ജനിക്കുമ്പോൾ ഉള്ള ആ സമയം മുതൽക്ക് ഇങ്ങോട്ട് വഫാത്ത് വരെയുള്ള വിഷയങ്ങളിലെ ഒരു രത്ന ചുരുക്കം മാല നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത് എങ്ങനെയാണ്? ഒരു വലിയ സംഭവം, ഒരു വലിയ സംഭവം ചരിത്രത്തിൽ പേജുകളോളം പറഞ്ഞത് അത് സാധാരണക്കാർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ വളരെ ചെറിയ ഒരു ക്യാപ്സൂളാക്കിയിട്ട്, ഒരു ഗുളികയാക്കിയിട്ട്. നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, നമ്മളൊക്കെ ഗുളിക കുടിക്കാന്നല്ലാതെ ഗുളികന്റെ ഫാക്ടറി പോയി നോക്കിയിട്ടില്ലല്ലോ, ഉണ്ടോ? അല്ലാ, നമ്മക്കത് ഒറ്റ കുടിക്കലാണ് കുടിച്ചാല്. പണ്ട് കോഴി മുട്ടിട്ട് ചൂടാറിഞ്ഞതിന്റെ മുമ്പ് ഒരു ചങ്ങായി കോഴി മുട്ടെടുത്തങ്ങാണ്ട് ഒന്ന് മുട്ടി ആണ് പൊട്ടിച്ചങ്ങാണ്ട് കുളും നന്നാണ് കുടിച്ചു. അപ്പോഴാണ് കോഴി ആലോചിച്ചിട്ടുണ്ട് ഇത് ഇടാനുള്ള ഗതിയെടുപ്പ് എനിക്കല്ലേ അറിയുള്ളൂ. ഒന്ന് ഭരിച്ചു കുടിച്ചൊരു കുറച്ച് സമയം എടുത്തങ്ങാണ്ട് കുറച്ചേച്ച കുടിച്ചൊക്കെ ആണെങ്കിലും കോഴിക്ക് ഒരു പൊറുതികളുണ്ടാവില്ല. എന്തൊക്കെയൊക്കെയാണ്, ഒന്ന് മുട്ടലും കുളും കുടിച്ചാലും കഴിഞ്ഞു. അപ്പോഴാണ് കോഴി ഇങ്ങനെ ആലോചിക്കുന്നത് ഓനക്ക് ഇപ്പത്തരേ അതിന് പണിയുള്ളൂ. ഞമ്മക്ക് ഒരു ഗുളിക വാങ്ങിയിട്ട് തൊള്ളയിലിടാ അത്രേ ഉള്ളൂ പണി. ഗുളിക ഫാക്ടറിയിൽ പോയി നോക്കണം. ഞമ്മക്ക് ഡോക്ടർ എഴുതി തന്നിരിക്കുന്ന ഗുളിക മൂന്നെണ്ണാണ്, അതിന് നമ്മളെ രോഗത്തിനുള്ളത് ഒന്നേ ഉള്ളൂ, ബാക്കി രണ്ടെണ്ണം ഈ ഗുളിക കൊണ്ട് വേറെ ഉപദ്രവം ഇല്ലാതിരിക്കാനുള്ളതാ. അപ്പൊ ഒരു ഗുളിക തയ്യാറാക്കുമ്പോൾ അതിന് വേണ്ട മരുന്ന് ബാക്കിയുള്ളത് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് അത് കിട്ടുമ്പോ എത്ര അധ്വാനമുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളെ സംബന്ധിച്ച് അവർ ചൊന്ന ബൈത്തിന്നും ബഹുജാ കിതാബിന്നും അങ്ങീനേത്തക്കുമില തന്നിന്നും കണ്ടോവർ. എത്രയോ കിതാബുകൾ പരതി 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 മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളെ പറ്റി പറഞ്ഞ സംഭവങ്ങൾ അതിങ്ങനെ ചെറുതാക്കിയിട്ട് ഒരു ക്യാപ്സൂൾ ആക്കിയിട്ട് നമുക്ക് തരാം. ഉദാഹരണത്തിന്, മുഹിയുദ്ദീൻ ഷേഖ് തങ്ങൾ ജനിക്കുന്നത് എപ്പോഴാണ്? ഹിജ്റ 470 റമളാനു ഷരീഫിന്റെ ആദ്യം. അതും ഒരു അത്ഭുതമാണ്. മുഹിയുദ്ദീൻ ഷേഖ് തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ ഉമ്മയുടെ ഉപ്പ അബ്ദുല്ലാഹി സൗമഅയ്യ റളിയല്ലാഹു അൻഹു അവർക്കിങ്ങനെ ഇടക്കിടക്ക് സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കും. സ്വപ്നത്തിൽ ധാരാളം വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ഒരിക്കൽ കണ്ട സ്വപ്നത്തിൽ വല്യപ്പയോടെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കുട്ടി ജനിക്കുന്നുണ്ട്. ആ കുട്ടി ലോകത്തിന് കുത്തുബായിട്ട് വരുന്ന ആളാണ്. യാ റബ്ബ് യാ റബ്ബ്. ബഹുമാനപ്പെട്ടവരെ മാലയിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട്. ആ സംഭവം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളുടെ ഉമ്മയുടെ ഉപ്പ വല്യപ്പ അള്ളാഹു തആല സ്വപ്നത്തിൽ അറിയിക്കുകയാണ്, നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ബഹുമാനാർത്ഥം അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്ന ഒരു സംഗതി മുത്ത് റസൂലുള്ള സ്വപ്നത്തിൽ അറിയിക്കുകയാണ്. ഇതാ ജീലാനിൽ ജനിക്കുന്ന നിങ്ങളെ കുഞ്ഞ് ഇന്ന് രാത്രി ആ കുട്ടി ജനിക്കുമ്പോൾ ഈ ജില്ലയിൽ ഒട്ടാകെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ജില്ലയിൽ ഒട്ടാകെ ഇന്ന് ജനിക്കുന്ന കുട്ടികളെല്ലാം ആൺകുട്ടികളായിരിക്കും. നിങ്ങളുടെ കുട്ടി കുത്തുബായി വരുന്നത് കൊണ്ട് ഇന്ന് ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളും അല്ലാഹുവിന്റെ വലിയ ഔലിയാക്കളായിട്ട് ജനിക്കും. സുബ്ഹാനല്ലാഹ്. ചരിത്രം രേഖപ്പെടുത്തുന്നത് മുഹിയുദ്ദീൻ ഷേഖ് തങ്ങൾ ജനിക്കുന്ന അന്ന് 1100 ആൺകുട്ടികൾ ആ പ്രദേശത്തെ ആകെ ജനിച്ചു. അവര് മുഴുവനും ഔലിയാക്കളാണ്, അവര് മുഴുവനും ഔലിയാക്കളാണ്. ഇമാം ഖതീബ് തിബരിസി തങ്ങളുടെ താരിഖ് ബഗ്ദാദ് ഇപ്പൊ 40 വാള്യമായിട്ട് കിട്ടും. 14,500 ഔലിയാക്കളെ ചരിത്രമാണ് ബഹുമാനപ്പെട്ട ഇമാം ഖതീബ് തിബരിസി തങ്ങൾ തന്നെ താരിഖ് ബഗ്ദാദിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ 14,500 ഔലിയാക്കളും ബഗ്ദാദിൽ മാത്രം ജീവിച്ച് അവിടെ വഫാത്തായിരിക്കുന്ന മഹാന്മാരാണ്.
1100 ആൺകുട്ടികൾ മുഹിയുദ്ദീൻ ഷേഖ് തങ്ങൾ ജനിക്കുന്ന അന്ന് ജനിച്ചു. അവര് മുഴുവനും ഔലിയാക്കളാണ്. മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് റമദാനിലാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങളൊക്കെ കേട്ട ഒരു സംഭവം, മാല ഒരൊറ്റ വരിയായിട്ട് ഒരു ക്യാപ്സൂളായിട്ട് നമുക്ക് തരുകയാണ്. എന്താണ് മാലയിൽ ഓർമ്മപ്പെടുത്തുന്നത്? മുതലായ റമദാനിൽ മുലകൂടിക്കും കാലം 30 നാളിലും മുലനെ തൊടാത്തോവർ ബിൽ ഖുതുബ്. അള്ളാഹുവേ, മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളെ ബർക്കത്ത് കൊണ്ട് നിങ്ങൾക്കെല്ലാം ഈമാൻ നൽകണേ അല്ലാ, തഖ്‌വ നൽകണേ അല്ലാ, ഇഖ്ലാസ് നൽകണേ അല്ലാ. ഞാനിവിടെ വഴുതു പറയാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ഒരു സ്നേഹിതൻ, ഒരു ദാരിമിയാണ് അദ്ദേഹം, എന്നോട് വന്നിട്ട് പറഞ്ഞു, എന്റെ അനുജന്റെ കുട്ടിക്ക് ക്യാൻസർ ഉണ്ടായിട്ട് ചെറിയ മോനാണ്, കാലിന്റെ കുറച്ച് ഭാഗം മുറിച്ച് കളഞ്ഞു, ഇനിയും മുറിക്കേണ്ടി വരുമോ എന്ന വിഷമത്തിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ വല്ലാത്ത സങ്കടമായി. അല്ലാഹുവേ, ആ കുട്ടിക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആ കുട്ടിയിലും ഞങ്ങൾ ആരിലും ക്യാൻസറിന്റെ അംശമുണ്ടെങ്കിൽ നീ കരിച്ചു കളയണേ അല്ലാ. മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളെ ഹക്ക് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാ. ആ മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളെ മാലയിൽ ബഹുമാനപ്പെട്ടവർ ജനിച്ച റമദാനു ശരീഫിൽ കുട്ടി മുല കുടിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജനിച്ചിരിക്കുന്ന കുട്ടി മുലപ്പാല് കുടിക്കാതിരുന്നാൽ എത്ര ബേജാറുണ്ടാകും, എത്ര വിഷമുണ്ടാകും. മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളെ ഉമ്മാക്ക് പിന്നെ അങ്ങനത്തെ ബേജാറും വിഷമം ഒന്നുമില്ല. എന്തുകൊണ്ട്? നേരത്തെ തന്നെ പല അത്ഭുതങ്ങളും സ്വപ്നങ്ങളും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അത്ഭുതമെന്ന് പറയട്ടെ, ആ കൊച്ചു കുഞ്ഞ് ജനിച്ചിട്ട് പകൽ സമയത്ത് ആരും ഭക്ഷണം കഴിക്കുന്നില്ല, എല്ലാവർക്കും നോമ്പല്ലേ. അപ്പൊ ജനിച്ച സമയത്ത് തന്നെ കുട്ടിയും മുല കുടിക്കുന്നില്ല, ആ കുട്ടിയും നോമ്പോടുകൂടെയാണ്. സുബ്ഹാന ജല്ല ജലാലു, എല്ലാവരും നോമ്പ് തുറക്കുന്ന സമയമായി, എല്ലാവരും ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറന്ന് വെള്ളം കുടിച്ചപ്പോൾ ഉമ്മ കുട്ടിക്ക് മുലപ്പാല് കൊടുത്തപ്പോ കുട്ടിയും മുല കുടിക്കാൻ തുടങ്ങി. ആ കാലഘട്ടത്തിൽ ആ നാട്ടിൽ മേഘം മൂടിയിട്ടോ മറ്റോ മാസപ്പിറവിയുടെ കാര്യത്തിൽ അറിയാതെ സംശയം വന്നപ്പോൾ ഇന്ന് റമദാനാണോ അതല്ലേ ഇന്ന് പെരുന്നാളാണോ, അവിടെ സംശയം ജനിച്ചപ്പോൾ നാട്ടിലെ ആലിമീങ്ങളടക്കമുള്ള ആളുകൾ പറഞ്ഞു, ഉമ്മുൽ ഖൈർ ബീവിയുടെ അടുക്കൽ ഒന്ന് പോയി നോക്കാം. ഉമ്മുൽ ഖൈർ ബീവിക്ക് ജനിച്ചിരിക്കുന്ന കുട്ടി റമദാനിൽ ഇതുവരെ മുലപ്പാല് കുടിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഉമ്മുൽ ഖൈർ ബീവിയുടെ അടുക്കൽ ഒന്ന് പോയി നോക്കാം, ആ കുട്ടി മുല കുടിക്കുന്നുണ്ടോ, റമദാനാണോ എന്ന് നോക്കാം. അതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആളുകൾ വന്നു ഉമ്മുൽ ഖൈർ ബീവിയോട് ചോദിച്ചു നോക്കുമ്പോൾ അല്ലാ അല്ലാ, ആ കുട്ടി മുല കുടിക്കുന്നില്ല. ഈ വിവരം അങ്ങോട്ട് കിട്ടിയപ്പോൾ അന്നത്തെ ആലിമ്യങ്ങളടക്കം തീരുമാനിച്ചു, ഇത് നോമ്പ് തന്നെ. പിന്നീട് വലിയ അന്വേഷണം മാസപ്രവിയെ പറ്റി നടത്തുമ്പോൾ അത് ആ കുട്ടിക്കുള്ള അതേ സംഭവം, അതേപോലെ തന്നെ അന്ന് റമദാനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഒരു വലിയ സംഭവം, ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ധാരാളം പേജുകൾ ഉപയോഗപ്പെടുത്തി ചർച്ച ചെയ്തത് ഖാളി മുഹമ്മദ് എന്നവർ. ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തുകയാണ്, മുതലായ റമദാനിൽ മുല കൂടിക്കും കാലം 30 നാളിലും മുലനെ തൊടാത്തോവർ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ്, അല്ലാഹുവേ നീ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ, നീ പദവി കൂട്ടിക്കൊടുക്കണേ അല്ലാ. അവിടെ നിന്ന് പഠിപ്പിച്ചു തന്ന ഒരു ക്ലാസ്, ഒരു ഇൽമ് നമ്മൾ പറയുമ്പോൾ അവിടുത്തെ ആത്മാവ് അതെല്ലാം കേട്ട് സന്തോഷിച്ച് പുഞ്ചിരിക്കുന്നുണ്ടാകും. അല്ലാഹുവേ, ദുനിയാവിൽ ഇനി ഏതായാലും ഞങ്ങൾ കണ്ടുമുട്ടൂല, മുത്തുനബിന്റെ ശഫായത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ, ഹബീബിന്റെ ശഫായത്തിൽ കുടുംബസമേതം ഒരുമിച്ച് കൂട്ടണേ അല്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളെ സംബന്ധിച്ച് എത്ര പറഞ്ഞാലും മതിയാകുമോ, എത്രായിരം സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മാലയിൽ ധാരാളം ധാരാളം സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മഹാന്മാരെ കുറിച്ച് കേൾക്കുമ്പോൾ, മഹാന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അതിന്റെ ഭാഗം ഇങ്ങനെ കയറി കയറി വരണം, നമ്മുടെ ജീവിതത്തിലേക്ക് അതിന്റെ വസന്തം ഇങ്ങനെ ആസ്വദിക്കാൻ സാധിക്കണം.
നേരത്തെ ഈസുലുലമ സുലൈമാ ഉസ്താദ് പറഞ്ഞല്ലോ, ഇൽമ് എന്ന് പറയുന്നത് അമലായി ദഹിക്കണം, അപ്പോഴാണ് അതുകൊണ്ട് ഉപകാരം കിട്ടുക. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ. നല്ല ഒരു പൊരിച്ച, ഒരു ആടിന്റെ ഒരു പൊരിച്ച കഷ്ണം, എന്ത് നല്ല രുചി ഉണ്ടാവും അത് അല്ലേ? പറഞ്ഞ ലേശം ഒരു കുരുമുളകൊക്കെ ഇട്ടിട്ട് നമ്മളെ പെണ്ണുങ്ങൾ വെളിച്ചെണ്ണയിൽ നിന്ന് പൊരിച്ചു തന്നാൽ എന്താണ് അതിൻ്റെ ഒരു ഹരം അല്ലേ? ആരും ആന്നറിയില്ല, തൊള്ളയിൽ വെള്ളം നിറഞ്ഞിട്ടാണ് വെറുതെ എല്ലങ്ങളും ഉണ്ടാത്തത്. അള്ളാഹു തല നമുക്കൊക്കെ ഹലാലായ റിസ്ക് തരുമാറാവട്ടെ. അത് കഴിച്ചു എന്നിട്ടോ അത് വയറ്റിലെത്തിയാൽ, നമ്മളൊരു ഭക്ഷണമാണ് കഴിച്ചിട്ട് ഇവിടുന്നാണ് കീപ്പിട്ട് പോയാണ്ടല്ല, അത് ഇവിടുന്നാണ് തായോട്ടിറങ്ങിയാൽ 34 ആളാണ് നമ്മ കാത്തു നിൽക്കുന്നത് അതിന്റെ വരവിനെ. ആരാ 34 ആള്? നമ്മൾ ആമാശയത്തിൽ 34 പട്ടാളക്കാർ കാത്തു നിൽക്കുന്നുണ്ട്. ഈ കഴിച്ച മാംസത്തിൽ നിന്ന് രക്തത്തിലേക്കുള്ള ഓഹരി പിടിക്കാനുള്ള ആള്, മജ്ജയിലേക്കുള്ളത് പിടിക്കാനുള്ള ആള്, കഫത്തിലേക്കുള്ളത് പിടിക്കാനുള്ള ആള്, നീരിലേക്കുള്ളത് പിടിക്കാനുള്ള ആള്, ഞെണുവിലേക്കുള്ളത് പിടിക്കാനുള്ള ആള്, ഓരോന്നിലേക്കും പിടിക്കാനുള്ള ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. 35-ാമത്തൊരാള് ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട് അവിടെ. മോനെന്താണ് ഈ ഇറച്ചിൻ്റെ ഉള്ളിൽ വല്ല എല്ലോ അല്ലെങ്കിൽ അയിമ വല്ല മുടിയോ അങ്ങനത്തെ ഒക്കെ അപകടം ഉള്ളത് പെട്ടിക്കണമെങ്കിൽ അത് പിടിക്കാൻ വേണ്ടി കാത്തിക്കുന്ന ആളാ. ഇവർക്കൊക്കെ ഇതിൽ നിന്ന് കിട്ടണം, അപ്പോഴാണ് നമ്മളെ ശരീരത്തിന് അത് എന്തായി വരുന്നത്, അത് ഉപകാരപ്രദമായി വരുന്നത്. ഒരു മാംസ കഷ്ണം പെടുന്നാൾ ചെന്ന് നോക്കുമ്പോൾ ആരും സ്വീകരിക്കണില്ല, അവിടെ കടന്നോട്ടെ എന്ന് വെച്ചാൽ എല്ലാവരും ആരും അത് സ്വീകരിക്കണില്ല, അപ്പോഴാണ് ദഹനക്കേട് ഉണ്ടാകുന്നത്. കുറച്ച് അവിടെ കടന്നാൽ പിന്നെ പള്ളിയിലെടുത്തുണ്ടാവും അണ്ണങ്ങൾ. അപ്പൊ എന്ത് വേണം? കഴിച്ച മാംസം ദഹിച്ച് പാകപ്പെടണം, അപ്പോഴാണ് നമ്മളെ ശരീരത്തിന് ഉപകാരപ്പെടുക. ഇതേമാതിരി ഇൽമ്, അത് ആത്മാവിന്റെ ഭക്ഷണമാണ്. ആ കിട്ടിയിരിക്കുന്ന ആത്മാവിന്റെ ഭക്ഷണമായ ഇൽമ് അത് അമലായിട്ട് ദഹിക്കണം, അപ്പം അതുകൊണ്ട് വലിയ ദറജ കിട്ടും. ഒരു സംഭവം ഞാൻ പറയാം. സുബ്ഹാന ജല്ല ജലാലൂ, ആരംഭ റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീന വിട്ട് പോകുക എന്ന് പറഞ്ഞാൽ നബി തങ്ങൾക്ക് തീരെ മനസ്സിനൊരു തൃപ്തി ഇല്ലാത്ത കാര്യമാണ്. എവിടൊക്കെ പോകുകയാണെങ്കിലും പോയി രണ്ടാമത് തിരിച്ചു വരാൻ മദീനത്തേക്കന്നെ പോരാൻ സമയെടുത്ത നബി തങ്ങളെ മുഖത്തിനൊരു പ്രത്യേക പ്രകാശ, വല്ലാത്തൊരു റാഹത്ത. മദീനത്തേക്കന്നെ തിരിച്ചു പോരുമ്പോ നബി തങ്ങൾ വല്ലാത്ത ആവേശത്തോടു കൂടെ വേഗം വണ്ടി വിട്ട് പോരും, വല്ലാത്ത സന്തോഷമാണ്. നമ്മളോടും അങ്ങനെ തന്നെയാണ്. മദീനയിലേക്ക് പോകാൻ ഒരാൾ മനസ്സ് വെച്ചാൽ മദീനയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അവന്റെ മനസ്സ് കുളിർമയാവണം. മദീനത്തേക്ക് അടുത്ത് അടുത്ത് വരുംതോറും കൂടുതൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് പോകണം. അടുത്തേക്കടുത്തേക്ക് എത്തും തോറും ആവേശത്തോടു കൂടെ കടന്നു ചെല്ലണം. നബി തങ്ങൾ തബൂക്കിലേക്ക് പോയി. തബൂക്ക് എന്ന് പറഞ്ഞാൽ മദീനത്തിന്ന് ഒരു 1200 or 1300 ഒക്കെ കിലോമീറ്റർ അകലുള്ള സ്ഥലമാണ് തബൂക്ക്. തബൂക്കിലെത്തി അവിടുത്തെ പ്രശ്നത്തിൽ ഇടപെട്ടു മുത്തുനബി. നോക്കുമ്പോൾ ഗൗരവത്തിലേക്ക് നീങ്ങാം. അവിടെ ഒരു യുദ്ധമുഖത്ത് എത്തി. ആ സമയത്താണ് മദീനയിൽ നിന്ന് ഒരു വാർത്ത. എന്താണ് ആ വാർത്ത? നബിയെ, തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബി മദീനയിൽ മരണപ്പെട്ടിരിക്കുന്നു, വഫാത്തായിരിക്കുന്നു. ആ വാർത്ത കിട്ടിയപ്പോ നബി തങ്ങളെ മുഖമാകെ ഒന്ന് വാടിയതുപോലെ, റസൂലുള്ളാഹിന്റെ ഹൃദയത്തിനെ വല്ലാതെ അത് സ്വാധീനിച്ചതുപോലെ, നബി തങ്ങൾ ഒരു പ്രയാസപ്പെട്ട പോലെ ആ മരണ വാർത്ത കിട്ടിയപ്പോ, യാ റബ്ബ്, ഏതാനും സമയം കഴിഞ്ഞപ്പോൾ സയ്യിദുനാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിച്ചു, നബിയെ, തങ്ങൾക്ക് മദീനത്ത് എത്തണോ? നബി തങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ ജറഗ് വിടർത്തി, നബി തങ്ങളെ മദീനത്ത് എത്തിക്കുന്നതിന് വഴിയൊരുക്കി. ആരംഭ റസൂലുള്ളാഹി തങ്ങളെ മദീനത്ത് എത്തിച്ചു. നബി തങ്ങൾ മദീനയിലെത്തിയപ്പോൾ ജനാസ ജന്നത്തുൽ ബഖയ ഖബർസ്ഥാനിലെത്തിയിട്ടുണ്ട്. മയ്യത്ത് ഖബറിലേക്ക് താഴ്ത്തി വെച്ചു. ആരംഭ റസൂലുള്ളാഹി അന്ന് ജനാസ നിസ്കരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ മയ്യത്ത് മറവ് ചെയ്താൽ പിന്നെ ഖബറിന്റെ അടുത്ത് വെച്ച് ജനാസ നിസ്കരിക്കണല്ലോ. ആ മസ്തല നമ്മളെ പഠിപ്പിക്കലും കൂടി നടക്കുകയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ആ ഖബറിന്റെ അടുത്തെത്തി. ജനാസ മണ്ണ് ഇട്ടൊക്കെ മൂടി നബി തങ്ങൾ ജനാസയുടെ അടുത്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ, ഇന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ ജന്നത്തുൽ ബഖയ മൈതാനി, ആയിരക്കണക്കിന് മഹാന്മാര് കിടക്കുന്നതാണ്, 10,000-ൽ അധികം സ്വഹാബാക്കൾ അടക്കം എത്രയോ മഹാന്മാര് കിടക്കുന്ന സ്ഥലമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ മക്കൾ അവിടെ കിടക്കുന്നുണ്ട്, ഭാര്യമാരിൽ പലരും അവിടെയുണ്ട്, സ്വഹാബാക്കൾ പലരുമുണ്ട്. ആ മൈതാനി അന്ന് ബഹുമാനപ്പെട്ട സ്വഹാബിയുടെ ജനാസയുടെ അടുക്കൽ റസൂലുള്ളാഹി നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ആകാശത്ത് നിന്ന് പടപടപടപടപടപടപടാ വാതിൽ തുറന്നു. ഒന്നായിട്ട് മലായിക്കത്ത് ഒരു മൈക്രോ സെക്കൻഡ് കൊണ്ട് മൈതാനി നിറയെ മലക്കുകളായി. മദീന മൈതാനി നിറയെ മലക്കുകൾ നിറഞ്ഞു കവിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നുകൊണ്ട്
അല്ലാഹു അക്ബർ. ഫതുൽമൈനിലൊക്കെ മസാല പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അല്ലാഹു അക്ബർ എന്നിട്ട് പാഞ്ഞാണ് കെട്ടിയിട്ട് പോകലല്ല. ഒരു കുട്ടി നാളെ ഓടി വന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി നിന്ന് നാല് റക്കാത്തേക്ക് ചോം പോവുക. ഓനോടൊരു കാരണോലി ചോദിച്ചു, എന്തേ കുട്ടിയെ കാട്ടി നാല് റക്കാത്ത് ഇത്ര വേഗം നിസ്കരിച്ചല്ലോ, അതൊക്കെ എക്സ്പീരിയൻസ് ആയിപ്പോയി വല്ലിപ്പ. പിന്നെ എന്താ പോയനോട് പറയാം? ഇങ്ങനെയാണ് ഇപ്പൊ നമ്മളെ നിസ്കാരത്തിന്റെ സ്ഥിതി. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ അള്ളാഹ് എന്ന് ആ ഉച്ചരിക്കാൻ തുടങ്ങുമ്പോൾ കൈ പൊങ്ങാൻ തുടങ്ങണം. റു എന്ന് ഉച്ചരിക്കുമ്പോൾ കൈ പൊങ്ങി തീരണം. അതാണ് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ കണക്ക്. തക്ബീറത്തുൽ ഇഹ്റാം ഇങ്ങനെ ചൊല്ലുമ്പോൾ നിയ്യത്തിനോട് അന്വരിപ്പിക്കുക എന്ന് പറഞ്ഞത് എങ്ങനെ? ആ തക്ബീർ ഇങ്ങനെ ചൊല്ലുമ്പോൾ ദുഹർ എന്ന പറള് നാല് റക്അത്ത് കഅബ ശരീഫിന് മുന്നിട്ട് ഇമാമോട് കൂടെ അല്ലെങ്കിൽ ഒറ്റക്ക് എങ്ങനെയാണെങ്കിൽ അല്ലാഹു അക്ബർ. റസൂലുള്ളാഹി തങ്ങൾ തക്ബീർ അങ്ങോട്ട് ചൊല്ലാൻ ഒരുങ്ങിയപ്പോൾ ജന്നത്തുൽ ബഖേ മൈദാനി മലായിക്കത്തിനെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ആദരവായ റസൂലുള്ളാഹി ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അല്ലയോ ജിബ്രീലെ, എന്താണാവോ ഇത്രയധികം മലായിക്കത്ത് ജനാസ നിസ്കാരത്തിന് വരാൻ കാരണം? ആ സമയത്ത് പറഞ്ഞു, നബിയേ, ഈ മരണപ്പെട്ട സ്വഹാബിയിലെ മുആവിയത്ത് ബിൻ മുആവിയ, ഈ സ്വഹാബിയെ ആകാശ ലോകത്തുള്ള മുഴുവൻ മലക്കുകൾക്കും ഇഷ്ടപ്പെട്ട ആളാണ്. എല്ലാവർക്കും മൂപ്പരെ പരിചയമാണ്. മൂപ്പരെ പേര് എല്ലാവർക്കും അറിയാം. എല്ലാ വിഭാഗം മലക്കുകളും, ഹഫലത്തന്റെ മലക്കുകൾ, കിറാമം കാത്തിബിങ്ങളായ മലക്കുകൾ, മുഅക്കലിങ്ങളായ മലക്കുകൾ, സയ്യാഹിങ്ങളായ മലക്കുകൾ, അങ്ങനെ തുടങ്ങിയിട്ട് മലായിക്കത്തിന്റെ എല്ലാ വിഭാഗത്തിനും എല്ലാ മലക്കുകൾക്കും ഈ സ്വഹാബിയോട് വലിയ ഇഷ്ടമാണ് നബിയേ. മൂപ്പരെ പേര് എല്ലാവർക്കും അറിയാം. അദ്ദേഹം വഫാത്തായി എന്ന വാർത്ത വാനലോകത്ത് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ആ ജനാസ നിസ്കാരത്തിലേക്ക് വരാൻ പൂതിയായി. ഓരോ മലക്കുകളും അള്ളാഹിനോട്, അള്ളാഹുവേ, മുആവിയാത്തങ്ങളെ ജനാസക്ക് ഞങ്ങളും പോട്ടെ, ഞങ്ങളും പോട്ടെ, ഞങ്ങളും പോട്ടെ, അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ നബിയെ തങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അള്ളാഹു തആല മലായിക്കത്തിന് സമ്മതം കൊടുത്തപ്പോ ഓരോ വിഭാഗത്തിൽപ്പെട്ട മലക്കുകളെയും കൂട്ടമാണ് നബിയെ. അതങ്ങ് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അല്ല ജിബ്രീലെ, മലായിക്കത്ത് ഇത്രയധികം മൂപ്പരെ മഹബത്ത് വെക്കാൻ, ഇത്രയധികം എല്ലാ മലക്കുകൾക്കും മൂപ്പരെ പരിചയപ്പെടാൻ എന്താണാവോ മൂപ്പരക്കുള്ള പ്രത്യേകത? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയേ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്ത്, അള്ളാഹുവിന്റെ തൗഹീദ് പഠിപ്പിക്കുന്ന സൂറത്ത്, ഈമാൻ സ്ഫുടം ചെയ്യുന്ന സൂറത്ത്, നമ്മളെ ഈമാനിന് നല്ല നിയ്യത്ത് തരുന്ന സൂറത്ത്, ഇഖ്ലാസ് തരുന്ന സൂറത്ത്, നമ്മളെ ഈമാനിനെ സ്ഫുടം ചെയ്ത് കിബറിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന സൂറത്ത്, ഹസദിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന സൂറത്ത്, ശിർക്ക് വരാതെ ശുദ്ധീകരിക്കുന്ന സൂറത്ത്, സൂറത്തു തൗഹീദ്, സൂറത്തുൽ ഇഖ്ലാസ് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പ്രത്യേകം പഠിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തു ഖുൽ ഹുവല്ലാഹു അഹദ്. ആ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ 10 ജുസ് ഓതിയ പ്രതിഫലമാണ്. രണ്ടെണ്ണം ഓതിയാൽ 20 ജുസിന്റെ സ്ഥാനത്താണ്. മൂന്നെണ്ണം ഓതിയാൽ 30 ജുസ് ഖത്തം തീർത്ത പ്രതിഫലമാണെന്ന് നബിയേ അന്ന് തങ്ങളത് പഠിപ്പിച്ചില്ലേ? നബിയെ, തങ്ങളിൽ നിന്ന് ഖുൽ ഹുവല്ലാഹുവിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയിട്ട് ഈ സ്വഹാബിയെ പോലെ ഖുൽ ഹുവല്ലാഹു ഓതിയ മറ്റൊരു സ്വഹാബി ഈ കൂട്ടത്തിലില്ല. അത്രയധികം ഖുൽ ഹുവല്ലാഹു ഓതിയ ആളാണ്. ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഏറ്റവും കൂടുതൽ ഓതിയ ആളാണ് മുആവിയത്ത് ബിൻ മുആവിയ. യാ റബ്ബ്, ഖുബാ പള്ളിയിൽ, ഖുബാ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ സ്വഹാബിയെ ഇമാമായി നിശ്ചയിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്, ഖുബാ പള്ളിയിൽ എല്ലാ ശനിയാഴ്ചയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരും. ഖുബാ പള്ളിയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോ അല്ലാഹ് അവിടെ നിസ്കരിക്കാനുള്ള ഇമാമാരാ മുആവിയ റളിയല്ലാഹു അൻഹുവാണ്, മുആവിയത്ത് ബിൻ മുആവിയ തങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, ആ പള്ളിയിൽ ഇമാമായി നിൽക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, എപ്പ ഖുർആൻ ഓതിയാലും ഏത് നിസ്കാരം നിർവഹിച്ചാലും ബഹുമാനപ്പെട്ടവർ എപ്പോഴും ഖുൽ ഹുവല്ലാഹു ഇങ്ങനെ ഓതും. റസൂലുള്ള ഒരു ശനിയാഴ്ച ഖുബാ പള്ളിയിൽ വന്നപ്പോ അവിടുത്തെ നാട്ടുകാർ ആൾക്കാരൊക്കെ പറഞ്ഞു, നബിയെ, ഞങ്ങളെ ഇമാമുണ്ടല്ലോ, മൂപ്പരൊരു ഖുൽ ഹുവല്ലാഹുവിന്റെ ആളാണ്. അപ്പൊ എന്താ കാരണം? ഒരു ചരിത്രത്തിൽ കാണാൻ, നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് മൂപ്പര് ഫാത്തിഹ ഓതും, പിന്നെ ഒരു സൂറത്ത് ഓതും, പിന്നെ ഖുൽ ഹുവല്ലാഹു ഓതും, എന്നിട്ടേ റുക്കുഴക്ക് പോകുള്ളൂ. നമ്മളെ നാട്ടിലാണ് ഇച്ചാ മയല് കമ്മിറ്റി അർജന്റ് ചേർന്നിട്ടുണ്ടാവും. ആ അപ്പൊ എന്താ മൂപ്പര്? ഒരു സൂറത്ത് ഫാത്തിഹ ഓതു, ഒരു സൂറത്ത് ഓതു, എന്നിട്ട് എന്താകും? ഒരു ഖുൽ ഹുവല്ലാഹു ഓതും. റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഖുൽ ഹുവല്ലാഹുവിന്റെ ആളാണ് മൂപ്പര്. റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചിട്ട് വെച്ച, മോനെ, ഇങ്ങനൊരു കാര്യം കേൾക്കണ്ടല്ലോ. യാ റസൂലുള്ളാഹ്,
നബി അന്ന് മുത്തുനബി പറഞ്ഞില്ലേ, അന്ന് തങ്ങൾ പറഞ്ഞില്ലേ ഒരു കുൽവല്ലാഹു മതി ആ പത്ത് ജുസ്ഇന്റെ പ്രതിഫലം കിട്ടുമെന്ന്? ഞാൻ അത് മുറുകെ പിടിച്ചു. എനിക്ക് കുൽവല്ലാഹുവിനോട് അങ്ങേയറ്റത്തെ മഹബത്തായി. ഞാൻ എപ്പോഴും അത് ഓതും. ഇപ്പൊ അടുത്തായിട്ട് നിസ്കരിക്കാൻ നിന്ന് ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി, അപ്പൊ എനിക്ക് തോന്നാണ് എന്റെ കുൽവല്ലാഹുവും കൂടി. അങ്ങനെയാണ് ഞാൻ കുൽഹുവല്ലാഹും കൂടി ഓതുന്നത്. അതങ്ങ് കേട്ടപ്പോൾ അല്ലാഹു റസൂൽ പറഞ്ഞത് ഹുബ്ബുക ഇയാഹ അദ്ഖലകൽ ജന്ന സദഖ റസൂലുള്ളാഹി. കുൽഹുവല്ലാഹുവിനെ അത്രയധികം മഹബത്ത് വെച്ച മറ്റൊരു സ്വഹാബി ഇല്ല. അതുകൊണ്ടാണ് നബിയെ ഇത്രയധികം മലക്കുകൾ ജനാസ സംസ്കാരത്തിന് ഹാജരായത്. ഈ സംഭവം വെച്ചുകൊണ്ട് ധാരാളം ഔലിയാക്കൾ പറയുന്നുണ്ട്, ഓരോ സത്യവിശ്വാസിയും അവന്റെ ജീവിതത്തിൽ 100,000 കുൽഹു അല്ലാഹു ഓതണം. അല്ലാഹു ഭാഗ്യം തരട്ടെ, അല്ലാഹു തൗഫീക്ക് തരട്ടെ. നമ്മളൊക്കെ നമ്മളെ ജീവിതത്തിൽ എന്ത് ചെയ്യുക? കുൽഹു അല്ലാഹു അങ്ങനെ വർദ്ധിപ്പിക്കുക. ദിവസം 100 പ്രാവശ്യം, ഏയ് ദിവസം 100. അങ്ങനെ ഒരു കുറി വെച്ച മാതിരി നമുക്കൊരു കുറി വെക്കുക, കുൽഹു അല്ലാഹുവിന്റെ ഒരു കുറി. അടുത്ത കൊല്ലത്തെ ഉറൂസിന് വരുമ്പത്തിന് 100,000 തീർക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. അപ്പൊ എന്താണ് ഈ കുൽഹു അല്ലാഹുവിന്റെ കുറി 100,000 കുറി കൂടിയാലുള്ള പ്രത്യേകത? അത് നറുക്കെടുക്കണമെന്ന് 10,000,000 കിട്ടും. നറുക്കെടുപ്പിന്റെ അന്ന് എന്ത് കിട്ടും? 10,000,000 കിട്ടും. അതാണ് 100,000 ചേർന്നാ 10,000,000 കിട്ടും എന്ന് പറഞ്ഞാൽ ആരാ ചേരാതൊക്കെ? വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ വരെ മൊബൈലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിട്ട് കായ്പെട്ടു പോയിക്കണം. എന്തെല്ലാം ആൾക്കാർ കാ പൈസ കിട്ടാന്ന് പറയുമ്പം, ലാഭം കിട്ടാന്ന് പറയുമ്പോ അങ്ങനെയാണല്ലോ. അല്ലാഹു റബ്ബി, ഒന്നിന് 10,000,000 കിട്ടും. ഇത് റഹീം സാഹിബിന്റെ മറ്റേ ആ എക്കണോമിക്സ് ഉണ്ടല്ലോ, അതല്ല ഈ പറയണത്. മൂപ്പര് എക്കണോമിക്സ് എല്ലാം കൂടി പണ്ട് നമുക്ക് ക്ലാസ് എടുത്തു. മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നല്ലാതെ ഞങ്ങൾക്ക് എന്താന്ന് തിരിഞ്ഞില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവിടെ അങ്ങോട്ട് പോയാൽ അവിടെ അങ്ങോട്ടാകും, അവിടെ അങ്ങനെ അങ്ങനെ. ഈ പൈസന്റെ മൂല്യം കുറയലും കൂടലും ഒക്കെ പാടെ. അതിന് നല്ലോണാണ് ചെലവാക്കി പഠിച്ചണം, അപ്പോഴേ തിരിയുള്ളൂ. അപ്പൊ ഇരിക്കട്ടെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ, കുൽഹുവല്ലാഹു സൂറത്ത് 1 ഓതിയാൽ നമുക്ക് പ്രിയപ്പെട്ടവരെ 10 പ്രതിഫലമായി 100,000 നമുക്കൊക്കെ ഓതാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ഓതിയിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് അവിടെ സ്റ്റോക്ക് ചെയ്യാം. ഫിക്സഡ് ഡെപ്പോസിറ്റ് അതിൽ അവിടെ ഇട്ട് വെക്കുക. അപ്പൊ അങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ 100,000 കുൽഹു അല്ലാഹു ഓതി വെച്ചാൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ കുൽഹു അല്ലാഹു വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ച്, യാ അല്ലാ, നമ്മൾ ഖബറാകുന്ന വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ, അൽ മൗതു യഅതി ബഗ്തതൻ വൽ ഖബറു സുന്ദൂഖുൽ അമൽ. അൽ മൗതു യഅതി ബഗ്തതൻ. ഞാനൊരു പ്രാവശ്യം ഇമാം ബുഖാരി തങ്ങളെ സിയാർത്ത് ചെയ്യുന്നതിന് വേണ്ടി ഉസ്ബെക്കിസ്ഥാനിൽ പോയി. അപ്പൊ താഷ്കന്റിൽ ഇറങ്ങിയിട്ട് ഉസ്ബെക്കിസ്ഥാനിലേക്ക് സമർക്കന്ത് മതി പോയുമ്പോ 800 കിലോമീറ്റർ യാത്ര ചെയ്യണം. വഴിയിൽ ഒരു വലിയ മക്കാമുണ്ട്. അത് ആരുതാണെന്നറിയോ? ബഹുമാനപ്പെട്ട ഖുസമ ബിൻ അബ്ബാസ് തങ്ങളുടേതാണ്. ഖുസമ ബിൻ അബ്ബാസ് തങ്ങൾ എന്ന് പറഞ്ഞാൽ ഇബിൻ അബ്ബാസ് തങ്ങളുടെ സഹോദരനാണ്. രണ്ട് പ്രത്യേകത ബഹുമാനപ്പെട്ടവർക്കുണ്ട്. 1, ശരീരപ്രകൃതി ഏകദേശം റസൂലുള്ളാഹിനോട് സാമീപ്യമുള്ള ആളാ. ഉസ്മാൻ ബിൻ അബ്ബാസ് തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ബാക്കെന്ന് കണ്ടാൽ നബിതങ്ങളാണോ എന്ന് തോന്നിപ്പോകും. 1. 2, ഉസ്മാൻ ബിൻ അബ്ബാസ് തങ്ങളാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗള ഷരീഫിൽ, ഹുജറ ഷരീഫിലേക്ക് മുത്തുനബിയുടെ ജനാസ താഴ്ത്തി വെക്കുമ്പോൾ പിടിച്ച കൂട്ടത്തിൽ ഒരാള് ബഹുമാനപ്പെട്ടവരാണ്. മുത്തുനബിയെ അവസാനമെന്ന് തൊടാനും ഭാഗ്യം കിട്ടിയിരിക്കുന്ന മഹാന ബഹുമാനപ്പെട്ടവരെ മക്കാമിലേക്ക് കയറുമ്പോൾ വലിയ ബോർഡ്, അൽ മൗതു യഅതി ബഗ്തതൻ വൽ ഖബറു സുന്ദൂഖുൽ അമൽ. മരണത്തിന് കണ്ണും മൂക്കുമില്ല, മരണത്തിന് രാവും പകലുമില്ല, മരണത്തിന് സ്ത്രീയും പുരുഷനുമില്ല, മരണത്തിന് ഉസ്താദും ശിഷ്യനുമില്ല, മരണത്തിന് ശൈഖും മുരീദുമില്ല. മരണം ഏത് സമയത്തും നമ്മെ പിടികൂടും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് നമ്മുടെ സഭയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലാഹു തആല ഉസ്താദ് അവർക്ക് ഇസ്സത്ത് നൽകുമാറാവട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ, ആ കുടുംബത്തിന് അല്ലാഹു തആല ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ. ഒരു 10 മിനിറ്റ് അൽഹംദുലില്ലാ, ഒരു 10 മിനിറ്റ് പേരോട് ഉസ്താദ് വന്നതിന് ശേഷം ഞാൻ പറയാണ്. എന്തിന്? നിങ്ങളൊക്കെ പണ്ട് നേർച്ചയാക്കിയത് എത്രയാന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട്. ഞാനുണ്ടല്ലോ നേർച്ചയാക്കിയത് ഇങ്ങനെ ഉണ്ടാകും. പിന്നെ അത് മറന്നുപോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഉസ്താദിനെ കണ്ട സ്ഥിതിക്ക് ഒന്ന് ഓർമ്മയായാലും നമുക്ക് പോകുമ്പോൾ കൊടുക്കുക, അപ്പം തിരക്കൂട്ടണം എന്നില്ല. ഇൻഷാല്ല. അപ്പം അതിനും വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ ഇത് പൂർത്തിയാക്കാം. ഹബീബുന മുഹമ്മദ് മുസ്തഫ, പ്രിയപ്പെട്ട സഹോദരന്മാർ, അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ മക്കാമിൽ എഴുതി വെച്ചു.
മരണം ആരെയും ഏത് സമയത്തും പിടികൂടും. മരിച്ചാൽ നമ്മെ കൊണ്ടുപോയി വെക്കുന്നത് എവിടെയാണ്? ഖബർസ്ഥാൻ, ഖബറിലേക്കാണ് നമ്മൾ. ഖബർ അൽ മൗത്തു യഅതി ബഗ്തതൻ, മരണം എപ്പോഴും പിടികൂടും. വൽ ഖബർ സുന്ദൂഖുൽ അമൽ, സൽക്കർമ്മങ്ങൾ സൂക്ഷിക്കുന്ന പത്തായമാണ് ഖബർ. പത്തായം എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ കുട്ടിയൊക്കെ അറിയുമെന്ന് അറിയില്ല. പഴമക്കാർക്കൊക്കെ പത്തായം പറഞ്ഞാൽ വേ അറിയും. ഇപ്പൊ പുതിയ കുട്ടികൾ വന്ന് നോക്കുമ്പോ അവർക്ക് പഴയതൊന്നും അറിയണില്ല. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നാണ്. കുട്ടികൾ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. അല്ലാഹു റബ്ബി, മുറ്റത്തെ ടവറിന് റേഞ്ച് ഇല്ല എന്ന് പറഞ്ഞപ്പോ കുട്ടികൾക്കൊക്കെ സജീവായി. ഇപ്പൊ അങ്ങനെ പഴമൊഴിയൊക്കെ മാറ്റേണ്ടി വന്നിരിക്കുന്ന കുറെ സംഗതികളൊക്കെ. വായ പോയി മുള്ളുമ്മല് വീണാലും, മുള്ളു പോയി വായമ്മല് വീണാലും എന്നൊക്കെ പഴയതാണ്. വായി അറിയില്ല കുട്ടികൾക്ക്, മുള്ളും അറിയില്ല. പിന്നെ മൊബൈൽ പോയി വെള്ളത്തിൽ വീണാലും വെള്ളം മൊബൈലിമൊക്കെ ഒഴിച്ചാലും എന്ന് പറയേണ്ടി വരും. പിന്നെ അല്ലാതെ എന്ത് ചെയ്യാൻ നമ്മൾ കുട്ടികൾക്ക് അറിയാത്തത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പത്തായം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഏറ്റവും കൂടുതൽ മുതൽ സൂക്ഷിക്കണ പാത്രമാണ് പത്തായം. പത്തായത്തിന് നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്നെങ്കിലും വരും എന്നറിയും പഴയ കാരണന്മാര്. അപ്പോ നമ്മളെ മയ്യത്ത് കൊണ്ടുപോയി വെക്കണ പത്തായമാണ് ഖബർ. ആ ഖബറാകുന്ന പത്തായത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ, വൽ ഖബറു സുന്ദൂഖുൽ അമൽ, ഖബറാകുന്ന വീട്ടിലേക്ക് താമസം ചെല്ലുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്തിഖാലു ഹയാത്തിൻ ഇലാ ഹയാത്തിൻ ഉഖ്രാ, ഒരു താമസത്തിൽ നിന്ന് മറ്റൊരു താമസത്തിലേക്ക് മാറലാണ് മരണം. ഖബറാകുന്ന വീട്ടിൽ പുതിയതായിട്ട് താമസം ആരംഭിക്കുമ്പോൾ ആ വീട്ടിൽ 100,000 ഖുൽ ഹുവല്ലാഹു ഓതിയിട്ടുണ്ടോ, അത് 1,000,000 അവിടെ ഇങ്ങനെ കാണും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ടവർ പഠിപ്പിച്ചിരിക്കുന്ന ഇൽമ് ലോകത്തിൽ നിന്ന് എത്ര ആളുകളെ ഹൃദയത്തിലേക്കാണ്, ആയിരക്കണക്കിന് ശിഷ്യന്മാരിലൂടെ അത് പരന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഓർത്തു നോക്കൂ, പടച്ചവനെ ഉസ്താദിന്റെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ. എത്ര ആള് പാമീൻ പറഞ്ഞു. ഈ കൂടിയിരിക്കുന്ന ആളുകൾ ഇങ്ങനെ നോക്കിയാൽ നമുക്കൊരു സുമാറ് പറയാം, ഇതൊരായിരം ആളുണ്ട്. 1,000 പെണ്ണുങ്ങളും ഉണ്ട് അപ്പം, അപ്പൊ 2,000 ആളായി. നമ്മൾ 2,000 ഉണ്ടെങ്കിൽ മലക്കുകൾ നിർബന്ധമായിട്ട് നമ്മളെ ഇരട്ടിണ്ട്. രണ്ട് മലക്കുകൾ നമ്മൾ ഒപ്പം തന്നെ ഉണ്ടല്ലോ. അപ്പൊ എത്രയായി? 4,000 രണ്ടു 6,000. 6,000 ആള് ആമീൻ പറഞ്ഞു എന്ന് വെച്ചോളൂ നിങ്ങള്. 6,000 ആള് ആമീൻ പറഞ്ഞാൽ ഒന്നിന് എത്രയാ? ഒന്നിന് 10 കിട്ടുക. അപ്പൊ 6,000 10 എത്രയായി? 60,000. ഇപ്പൊ ഒരൊറ്റ ഉസ്താദിന്റെ ഹളറത്തിലേക്ക് 60,000 ആമീൻ. അതാണ് ഉസ്താദിന്റെ സമ്പാദ്യം. ആ സമ്പാദ്യമുള്ള ഉസ്താദ് പഠിപ്പിച്ചത്, ഏറ്റവും പ്രധാനമായി സ്നേഹിച്ചത് ഇൽമിനെയും മുതഅല്ലിമീങ്ങളെയുമാണ്. അൽഹംദുലില്ലാ, അവിടുത്തെ മോൻ ഫാറൂഖ് സഖാഫി, അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, വാപ്പാന്റെ ആ താവഴി ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ദർസ് നടത്തുന്നുണ്ട്. 40 മുതഅല്ലിമീങ്ങൾ ഇപ്പൊ ദർസിലുണ്ട്. 40 കുട്ടികൾക്ക് മാത്രം താമസിക്കാൻ അവിടെ സൗകര്യമില്ല. ഇൻഷാ അല്ലാ രണ്ട് കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മളെ ദർസിന്റെ ഒരു ദഅവാ കോളേജും, അതുപോലെ തന്നെ ഒരു കുറച്ച് കുട്ടികൾക്ക് ഒരു ഹിഫ്ദുൽ ഖുർആൻ, അത് രണ്ടേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. വികസനം ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെ അടുത്ത് തന്നെ സൗകര്യപ്പെട്ട സ്ഥലം ഒരു 20 സെന്റും കൂടി കൂട്ടി വാങ്ങിക്കണം. അള്ളാഹുവേ അത് പൂർത്തിയാക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. പേരോട് ഉസ്താദിനെ നമ്മൾ ഇരുത്തിങ്ങാണ്ട് ഞാനൊന്ന് പിരിച്ച മൂപ്പേർക്ക് ഈ നീർച്ച കിട്ടിയത് വാങ്ങി വെക്കാനേ അറിയുള്ളൂ, അല്ലാതെ ഏതൊക്കെയില്ല. പിരിവിന് അപ്പൊ ഞാൻ പിരിവാടുത്തനെ മൂപ്പേർക്ക് ഇഷ്ടമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാ ഞാൻ ഉസ്താദ് നമുക്ക് ദ്വാരക്കലൊക്കെ ഉസ്താദിനെ ഏൽപ്പിച്ചു. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്താം, ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ദർസ് വികസനത്തിന് വേണ്ടി വാങ്ങിയ 20 സെന്റ് ചെറിയ വിലയാണ്. 1 സെന്റിന് എത്ര കൂട്ടിയായത്? 100,000 അല്ലേ? 100,000 rupees 1 സെന്റിന്. അൽഹംദുലില്ലാ, അള്ളാഹു അത് പൂർത്തിയാക്കാൻ തോഫിക്ക് തരട്ടെ. നല്ലോണം ആമീൻ പറയുങ്ങൾ. നിങ്ങൾ ഇത് ഓട്ടോറിക്ഷക്കാരനോട് പോകല്ലേ വെച്ചപ്പോ പോണെങ്കിൽ പോകാറ്. അത് ആമീന് പറ്റുമോ? നമ്മളെ മട്ടത്തിൽ പറയണ്ടേ? അള്ളാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ, നല്ല സലാത്തൊക്കെ ചൊല്ലിയിട്ടാണ് ആമീൻ പറയുമ്പോ നമ്മളെ മജ്മയിലുണ്ട് ചിലപ്പോ ഭക്ഷണമൊന്നും ഇല്ലാതെ പറ്റം കുടുങ്ങല്. അങ്ങനെ കുടുങ്ങുമ്പോ ഞാൻ എന്താ നിങ്ങള് ഒരു ചാക്ക് നെയ്ച്ചോറിന്റെ അരി കടം വാങ്ങി, 50 kilo ഇറച്ചിയും വാങ്ങി. കുട്ടിയൊക്കെ ഉച്ചക്ക് നന്നായിട്ട് നെയ്ച്ചോറും ഇറച്ചിയും കൊടുത്തിട്ട് അള്ളാഹു നമ്മളെ കടം വീട്ടി തരട്ടെ എന്ന് പറഞ്ഞ ആമീൻ എന്നാണ് പറഞ്ഞാണ്ടല്ലോ. അറശുമക്കാണ് മുട്ടും കുട്ടികൾ ആമീൻ. അല്ലാതെ ചോറില്ലാതെ കഞ്ഞി വാങ്ങി കൊടുത്തങ്ങാണ്ട് അള്ളാഹു കടം വീട്ടട്ടെ ആമീൻ എന്ന് പറഞ്ഞാൽ എവിടെ കേൾക്കാനാണ്?
ഒരു സംഗതിയിൽ ഏതിനും വേണമെന്ത് ഒരു ഉന്മേഷം, ഒരു ആവേശം, ഒരു സന്തോഷം. അപ്പോഴാണ് അതെന്താകല്, അത് വിജയിച്ചു കിട്ടല്. ഒരു നല്ല റാഹത്തിനാണ് പറയേണ്ടത് നമ്മൾ. അള്ളാഹു തആല നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ഈ ദർസ് വികസനത്തിനെടുത്ത സ്ഥലം കടല്ലാതെ അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. അള്ളാഹു അതിന് സഹായിക്കുന്നവർക്ക് മുഴുവനും സഹായം കൊടുക്കുമാറാവട്ടെ.